എൽ എസ് ജി എസ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മെയിൻസ് എക്സാമാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് അല്ലേ പക്ഷെ സ്വപ്ന ജോലിയാണ് ഗസറ്റഡ് റാങ്ക് പൊസിഷനാണ് വളരെയധികം ഉന്നതങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പദവിയും കൂടെയാണ് ഈ എക്സാമിൻ്റെ മെയിൻസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആവും അതുകൊണ്ട് തന്നെയാണ് പ്രിലിംസ് കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ മെയിൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതും സിവിൽ സർവീസസിലെയും കേരള പി എസ് സിയിലെയും എക്സ്പേർട്ട് ഫാക്കൾട്ടീസിനെ നേതൃത്വത്തിൽ വളരെ യൂണിക്കായിട്ടുള്ള സിലബസ് ആണ് റിസർച്ച് ആയിട്ട് മാത്രമാണ് നമുക്ക് ഇത് പഠിക്കാൻ പറ്റുക ഗൈഡും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഏറ്റവും മികച്ച അധ്യാപകർ ഈ കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേരളത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ വീഡിയോ ക്ലാസസ് എൽ എസ് ടി എസ് മെയിൻസിൻ്റെയും എസ് ഐ മെയിൻസിൻ്റെയും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന എഫക്റ്റീവ് ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഫീസ് സ്ട്രക്ചർ മാത്രമാണ് ചീപ്പായിട്ടുള്ള ക്ലാസിൻ്റെ ക്വാളിറ്റി ടോപ്പ് നോച്ച് ആയിരിക്കും സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന എൽ എസ് ജി എസ് മെയിൻസ് പേപ്പർ ടൂവിലെ ടോപ്പിക്കാണ് ഞങ്ങളുടെ ബാച്ചേഴ്സിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പേപ്പർ ടു വെച്ചിട്ടാണ് പേപ്പർ ടുവിലാണ് ഏറ്റവും ചലഞ്ചിങ് ക്വസ്റ്റൻസ് വരാം പല ആൾക്കാർക്കും ഞങ്ങളോട് പിണക്കുണ്ടെന്ന് അറിയാം കാര്യം ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജ് കഴിയുന്നതിന് മുമ്പ് എന്തിനാണ് മെയിൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പലരും പിണക്കത്തോടെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ സിലബസ് നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് റിവിഷനിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കോമ്പറ്റീഷൻ എക്സ്ട്രീംലി ഹയർ ലെവലിലേക്ക് പോവുകയാണ് സോ നിങ്ങൾ സീരിയസ് ആയൊരു ആസ്പിറൻറ്റ് ആണെങ്കിൽ എന്തായാലും ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് ഡിഗ്രി ലെവൽ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള ആൾക്കാർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾക്കായിട്ട് ഈ ബാച്ചിൽ പ്രത്യേക റിവിഷൻ സീരീസ് അല്ലെങ്കിൽ സംഘടിപ്പിക്കും സോ അടിപൊളിയായിട്ട് പഠിക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക് നിങ്ങൾ ആഴത്തിൽ പഠിക്കാം എസ് ഐയുടെയും കേരള ബാങ്കിന്റെയും ഒക്കെ മെയിൻസ് ബാച്ച് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഡെമോ ക്ലാസ് കണ്ട് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി അത്രയും കോൺഫിഡൻസ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ കണ്ടന്റിന്റെ കാര്യത്തിൽ സോ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നമുക്ക് ആഴത്തിൽ പഠിക്കാം ആസ്വദിച്ച് പഠിക്കാം നമ്മൾ നമുക്ക് സ്റ്റാർട്ട് എൽ എസ് ജി എസ് അപ്പൊ നിങ്ങൾ ഈ ഈ ഒരു സെക്കൻഡ് പേപ്പർ കണ്ടല്ലോ അല്ലേ എൽ എസ് ജി എസ് പേപ്പർ ടു അതിന്റെ പ്രത്യേക സിലബസ് എക്സ്പ്ലനേഷൻ ആർക്കോ ആവശ്യമില്ലല്ലോ എൽ എസ് ഡി എസിന്റെ പേപ്പർ ടുവിന്റെ പ്രത്യേകമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആർക്കോ ആവശ്യമില്ല അതിനകത്ത് നമ്മൾ ഇതുവരെ നമ്മൾ പല എസ് ഐ ആണെങ്കിലും അതുപോലെ സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റി അസിറ്റന്റ് അതുപോലുള്ള എക്സൈ എക്സാമുകൾ ഈ സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ കഴിഞ്ഞ കമ്പനി ബോർഡ് അത്തരത്തിലുള്ള എക്സാമുകളിൽ കാണുന്ന ഒരു സിലബസ് അല്ല ഈ പറയുന്ന എൽ എസ് സി എസ്സിൽ കാണാൻ പറ്റുന്ന രണ്ട് പേപ്പറുകളായിട്ടാണ് സെക്കൻഡ് പേപ്പറിൽ ഇന്ത്യൻ എക്കണോമിക്കും റൂറൽ ഡെവലപ്മെന്റിനും അതുപോലെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മാർക്ക് പതിനഞ്ച് മാർക്ക് പന്ത്രണ്ട് മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വ അതായത് സിലബസിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പേപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കുക കാരണം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ രണ്ടാമത്തെ ലെവൽ അതും ഡിസ്ക്രിപ്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാലും ഇതുവരെ ചോദിച്ചിട്ടുള്ള മെയിൻസിൻ്റെ അതേ ഡെപ്തിൽ തന്നെ ചോദിക്കും പക്ഷെ ഇതെല്ലാം പുതിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതേ സിലബസ് വെച്ച് മറ്റ് ലെവൽ എക്സാമുകൾ അതായത് മറ്റ് വേറെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നടത്തിയതിനനുസരിച്ച് നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് നോക്കാം എന്നുള്ളതല്ലാതെ അതെ ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പിന്നെ യു പി എസ് സിക്കകത്തുള്ളതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനകത്തുള്ള ചില പോർഷൻസ് കുറേ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് യു പി എസ് സിക്കകത്ത് വരുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന മെയിൻസിനകത്ത് പഠിക്കുന്ന ചില ഏരിയാസ് യു പി എസ് സിക്കകത്ത് നമുക്ക് നോക്കാനുണ്ട് എല്ലാ അതുപോലെ ഇല്ല കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സ്കീമുകളുണ്ട് കേരള ഡെവലപ്മെന്റിനെ പറ്റി ചോദിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് യു പി എസ് സിക്കകത്ത് കാണത്തില്ല ചില ഏരിയാസ് നമുക്ക് യു പി എസ് സിക്കകത്ത് നോക്കാനുണ്ട് നമ്മള് യഥാർത്ഥത്തില് എക്കണോമി ഇന്ത്യൻ എക്കണോമി അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ഈ മൂന്ന് ടോപ്പിക്കുകളുടെയും ഇന്ത്യൻ എക്കണോമി കംപ്ലീറ്റ് ആയിട്ടും മറ്റു രണ്ട് ടോപ്പിക്കുകളുടെയും ചില ഏരിയാസുമാണ് ഞാൻ ഡീൽ ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷനാണ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ഓക്കെ അതിനകത്ത് തന്നെ എൽ എസ് ജി എസ് പേപ്പർ ടുത്ത് വരുന്ന ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിനകത്ത് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ജെൻഡർ കൺസേൺസ് ഇൻ ഡെവലപ്മെന്റ് ജെൻഡർ ഇക്വിറ്റി ജെൻഡർ ബജറ്റിംഗ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് റൂറൽ എക്കണോമി ഇൻ ഇന്ത്യ ആൻഡ് കേരള ഇത്രയും ആയിരിക്കും ഞാൻ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി നിങ്ങൾക്ക് വേറെ ഫാക്കൽറ്റീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക അപ്പൊ ഇത്രയും ആണ് ഈ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് അകത്തുനിന്ന് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ എന്താ പി എസ് സി ഡിഗ്രി ലെവൽ ആണെങ്കിലും പി എസ് സി ഏത് എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഒരു പുതുമയുള്ള ടോപ്പിക്കാണ് അല്ലെ നിങ്ങൾ യു പി എസ് സിയിലും മറ്റു സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കെ പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഈ ഒരു മറ്റ് എന്താ ഇപ്പോൾ ഡിഗ്രി തല എക്സാമുകളിലാണെങ്കിലും അല്ലെങ്കിൽ ടെൻത്ത് ട്വൽത്ത് പഠിച്ചിട്ട് വന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ഏരിയ കമ്പാരിറ്റീവ്ലി ഒരു പുതുമയുള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങണം ഓക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു മെയിൻസിന്റെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ എന്താ പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഫുൾ ആയിട്ട് ഫ്ലഡ്ജായിട്ട് ഇരിക്കാം മനസ്സിലായോ മെയിൻസിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരട്ടെ പ്രിലിംസിൻ്റെ പിന്നെ എന്താ ആരൊക്കെ ക്വാളിഫൈഡ് ആയി ഞാൻ ക്വാളിഫൈഡ് ആയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇരിക്കാം എന്ന് വിചാരിക്കരുത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗം അന്ന് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാരണം വരുന്ന അതായത് ഇനിയിപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാതിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കാളൊരു എഡ്ജ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നേരത്തെ അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് നേരത്തെ എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം വലിയ ആണ് വലിയ സിലബസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തല്ലേ അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു എഡ്ജ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ക്ലാസ് തീർത്തിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനവും അതിനനുസരിച്ച് ക്രമീകരിക്കണം മനസ്സിലായല്ലോ നിങ്ങളുടെ പഠനം അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോകാൻ മാക്സിമം ശ്രമിക്കുക എക്സാം അല്ലെങ്കിൽ ഈ റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിൽക്കാം എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട റിസൾട്ട് വരട്ടെ റിസൾട്ട് വരും അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി വയ്ക്കുക പിന്നെ പേടിക്കേണ്ട കാര്യമില്ല അതിന് റിസൾട്ട് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്കുകൾ ആരംഭിക്കാം കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് സുസ്ഥിര വികസനം എന്താണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ എന്താ ആക്ച്വലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നമ്മൾ നോക്കുന്നതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയാണ് എന്താണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോ ഞാൻ പറയുന്ന ചില ഒന്ന് രണ്ട് വാക്കുകൾ വർഷങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എഴുതിയാൽ മതി ബാക്കിയെല്ലാം ആയിട്ട് തന്നെ നോട്ട്സ് ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം അതായത് പല ആൾക്കാർ ഈ പറയുന്ന പോലെ പോയിന്റ്സ് മാത്രമല്ല കുറച്ച് ഡെപ്തിൽ നോട്ട് വേണം ഡീറ്റെയിൽഡ് നോട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ട്സ് ഞാൻ ഇതിനകത്ത് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ അപ്പം അത് എന്ത് ചെയ്താൽ മതി അത് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ എഴുതണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എഴുതിയാലേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി അപ്പൊ എന്താണ് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് കൺസിഡറിങ് ഫ്യൂച്ചർ കൺസിഡറിങ് ദ ഫ്യൂച്ചർ അങ്ങനെയാണോ കൺസിസ്റ്റന്റ് ഡെവലപ്മെന്റ് നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞു യൂസിങ് ദ റിസോഴ്സസ് കീപ്പിംഗ് ഇൻ മൈൻഡ് അബൌട്ട് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ഭാവി തലമുറയെ ഓക്കെ ഭാവി തലമുറയ്ക്ക് വേണ്ടി വിഭവങ്ങള് യൂസിങ്ങ് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് വിഭവങ്ങൾ നമ്മൾ അതിനനുസരിച്ച് ഉപയോഗിക്കുക പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാവരും പറയാം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് വേണം നോട്ട് കോംപ്രമൈസിംഗ് ദീഡ്സ് ഓഫ് ഫ്യൂച്ചർ ഭാവി ജനറേഷന്റെ നീഡ്സ് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണോ യെസ് നിങ്ങളുടെ ഇരുപത്തി ഒൻപത് പേരുണ്ട് അതിലൊന്ന് ഞാനാണ് ബാക്കി എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞു ജസ്റ്റ് നിങ്ങൾക്ക് അറിയാന്നുള്ളത് പറയുക സുസ്ഥിര വികസനം മലയാളത്തിൽ അതിനെ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത് ഇവിടെ പറഞ്ഞ എല്ലാം കറക്റ്റാണ് എന്താണ് ഭാവി തലമുറ ഭാവി തലമുറ ഭാവി തലമുറ എന്ന് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേമാണ് ഭാവി തലമുറ അതായത് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് വിഭവങ്ങൾ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ ഭാവി തലമുറയും കൂടെ പരിഗണിച്ചിട്ട് മാത്രം നമ്മൾ വിഭവങ്ങൾ ഉപയോഗിക്കുക ഭാവി തലമുറയ്ക്കും വികസനം ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്നത്തെ തലമുറയ്ക്ക് വികസനം വേണ്ടേ ഇന്നത്തെ തലമുറയ്ക്ക് വികസനം വേണോ വേണ്ടയോ നമ്മൾ ഭാവി തലമുറയെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ തലമുറയ്ക്ക് വികസനം വേണോ വേണം വേണം അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വികസനം വേണ്ട എന്ന് പറയുന്നതാണോ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് വികസനം വേണ്ട എന്ന് പറയുന്നതാണോ ഉദ്ദേശിക്കുന്നത് അല്ല സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിൽ നമുക്ക് വികസനം ആവശ്യമാണ് അതായത് ഇന്നുള്ള ജനങ്ങൾക്ക് ഇന്നുള്ള സമൂഹത്തിന് ഇന്നുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് വികസനം ഡെവലപ്മെന്റ് ആവശ്യമാണ് പക്ഷേ ഭാവി തലമുറയ്ക്ക് ഭാവി തലമുറയ്ക്ക് വികസനം നടത്താൻ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള വിഭവങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മനസ്സിലായല്ലോ നമ്മൾ ഈ പറയുന്ന വികസനം വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതി പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാകാത്ത രീതിയിലുള്ള എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ വിഭവങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തീർക്കാൻ പാടില്ലാത്ത എന്ന് പറയാറുണ്ട് അല്ലെ യെസ് നിങ്ങൾ എല്ലാവരും പറയുന്ന പോയിന്റുകൾ ഞാൻ ഇവിടെ വായിക്കാം അതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം റിന്യൂവബിൾ സോഴ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി അല്ലെ പുനരുപയോഗിക്കാൻ പറ്റുന്ന എന്താ ഊർജ സ്രോതസ്സുകളെ ആശ്രയിച്ചു കൊണ്ടുള്ള വികസനം ഡെവലപ്പിംഗ് ദ പേഴ്സൺ പ്രസന്റ് ജനറേഷൻ വിത്തൌട്ട് എഫക്ട് അഫക്ടിങ് ഫ്യൂ ഫ്യൂച്ചർ യെസ് അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് യെസ് നിങ്ങൾ പറഞ്ഞ എല്ലാം ആണ് ഇതാണ് എന്തെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം എന്ന് പറയുന്ന സംഗതി നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റാണ് പക്ഷെ എല്ലാവരും പറഞ്ഞ ആണെന്ന് പറയണമെങ്കിലും പറയുമെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ വേണം അല്ലേ നമുക്കൊരു ഡെഫിനിഷൻ ആവശ്യമാണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡെഫിനിഷൻ ആവശ്യമാണ് അതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് എ മൾട്ടി ഡൈമെൻഷനൽ കോൺസെപ്റ്റ് അച്ചീവിങ് അപ്പോ മൾട്ടി ഡൈമെൻഷനൽ കോൺസെപ്റ്റ് ആണ് അതായത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഭാവി തലമുറയും കൂടെ നമ്മൾ നോക്കി കാണണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മാർഗത്തിലൂടെ അല്ല നമ്മൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മൾട്ടി ഡൈമെൻഷണൽ കോൺസെപ്റ്റ് ആണ് അതിനകത്ത് ഒരു കാര്യം മാത്രം അല്ല ഉള്ളത് അതിനകത്ത് പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ് എക്കണോമിക് പ്രോഗ്രസ് രാജ്യത്തെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം മറ്റൊന്ന് സോഷ്യൽ ഇക്വിറ്റി സാമൂഹ്യമായിട്ടുള്ള സമത്വം മറ്റൊന്ന് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ പല കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഭാവി തലമുറയെ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഡൈമെൻഷണൽ കോൺസെപ്റ്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പോൾ വൈൽ ദ ദീഡ് ഓഫ് പ്രസന്റ് ജനറേഷൻ ആർ മെറ്റ് വിതൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ഇനി ഇതല്ല ആക്ച്വലി ഒരു ഡെഫനിഷൻ ഒരു ഔദ്യോഗികമായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു നിർവചനം കൊടുത്ത ആരാണെന്ന് അറിയാമോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത്തരത്തിലൊരു ഔദ്യോഗികമായിട്ടുള്ള നിർവചനം കൊടുക്കുന്ന ആരാണ് ഒരു ഡെഫിനിഷൻ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ കൊടുക്കുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് യെസ് യുണൈറ്റഡ് നേഷൻസ് ആണോ യുണൈറ്റഡ് നേഷൻസ് ആണോ യെസ് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ ഒരു കമ്മീഷൻ വരുന്നുണ്ട് അതായത് ബ്രെൻലാൻഡ് കമ്മീഷൻ എന്നാണ് ആ കമ്മീഷൻ അറിയപ്പെടുന്നത് ഓക്കെ ആ ബ്രൺലാൻഡ് കമ്മീഷനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം പക്ഷെ പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രെൻലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ട് ഈ ഒരു കമ്മീഷൻ അവർ കോമൺ ഫ്യൂച്ചർ റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബ്രൻലാൻഡ് കമ്മീഷൻ അവർ കോമൺ ഫ്യൂച്ചർ റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക ഇയർ നയൻറ്റീൻ എയ്റ്റി സെവൻ എന്ത് റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് അവർ കോമൺ ഫ്യൂച്ചർ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആരാ ബ്രൻലാൻഡ് കമ്മീഷനാണ് ഈ ഒരു കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം വേണമെങ്കിൽ എങ്ങനെ വേണോ ചോദ്യങ്ങൾ വരാം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ചോദ്യങ്ങൾ വരാം കമ്മീഷന്റെ റിപ്പോർട്ട് അവർ കോമൺ ഫ്യൂച്ചർ റിപ്പോർട്ട് എന്ന് അറിയുന്നു സെവനിലാണ് റിലീസ് ചെയ്യുന്നത് ആരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു റിപ്പോർട്ടിനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് സുസ്ഥിര വികസനമെന്ന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ബ്രൺലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് എന്താണ് പറയുന്നത് ഡെവലപ്മെന്റ് ദാറ്റ് മീൻസ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് അതായത് ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന വികസനം ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീവ്സ് അതായത് ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന വികസനം അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം പക്ഷേ ഭാവി തലമുറയുടെ ആവശ്യങ്ങളും കൂടെ നിറവേറ്റാൻ തക്കവണ്ണമുള്ള വികസനം അതായത് അതിന്റെ അർത്ഥം എന്താണ് ഇന്ന് നമ്മൾ വികസിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള വിഭവങ്ങൾ മുഴുവനായിട്ട് അങ്ങ് വികസിപ്പിച്ച് അതായത് ഉപയോഗിച്ച് തീർക്കരുത് എല്ലാ മരങ്ങളും വെട്ടി എല്ലാ എന്താ നിന്ന് കിട്ടുന്ന മിനറൽസും യൂസ് ചെയ്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഭാവി തലമുറയ്ക്ക് ഒന്നും വയ്ക്കാതിരിക്കരുത് ഇന്നും വികസനം വേണം പക്ഷെ ഭാവി തലമുറയും കൂടെ കൺസിഡർ ചെയ്ത് അവർക്കും വികസനം നടത്തണം എന്നുള്ള ഒരു സംഗതി നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബ്രൻലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിനകത്താണ് ഈ ഒരു എന്താണ് ഡെഫിനിഷൻ വരുന്നത് അപ്പൊ ഡെവലപ്മെന്റ് ദാറ്റ് മീൻസ് ദീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൌട്ട് കോംപ്രമൈസിംഗ് എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ഓൺ നീഡ്സ് ഇനി ആക്ച്വലി ഈ പറയുന്ന ബ്രൻലാൻഡ് കമ്മീഷനെ പറ്റി നമുക്കൊന്ന് പറയാം കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും അതുപോലെ ഈ ഡെഫിനിഷൻ വന്നിട്ടുള്ള കമ്മീഷൻ റൺലാൻഡ് കമ്മീഷനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പൊ യു എന്റെ ജനറൽ അസംബ്ലിയിൽ മുപ്പത്തെട്ടേ ബാർ നൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ പാസ് ആക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിൽ അപ്പൊ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിൽ മുപ്പത്തെട്ടേ ബാർ നൂറ്റി അറുപത്തൊന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു അതിനകത്താണ് ആക്ച്വലി എന്ത് പറയുന്നത് ആ ഒരു റെസൊല്യൂഷൻ പ്രകാരമാണ് ഈ പറയുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും അതുപോലുള്ള ആഗോളതരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മാനവിക പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റല്ല സാമൂഹ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ ഗ്ലോബൽ പ്രോബ്ലംസും എൻവയോൺമെന്റൽ പ്രോബ്ലംസും അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണമെന്ന് യു എൻ ജനറൽ അസംബ്ലി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ഇൻ ദ ഇയർ നയൻറ്റീൻ എയ്റ്റി ത്രീ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നത് പാസ്സാക്കുന്നു ആ ഒരു പ്രമേയം പാസ്സാക്കുന്നു മുപ്പത്തെട്ടേ ബാർ നൂറ്റി അറുപത്തൊന്ന് വേണമെങ്കിൽ ആ പ്രമേയം ചോദിക്കാൻ നമ്പർ മുപ്പത്തെട്ടേ ബാർ നൂറ്റി അറുപത്തൊന്ന് പറയുന്ന പ്രമേയം ആ ഒരു പ്രമേയത്തിനകത്ത് ഒരു സ്പെഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണം പറ്റി പറയുന്നുണ്ട് ആ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്തിനെ പറ്റി ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഗ്ലോബൽ പ്രോബ്ലംസ് പരിസ്ഥിതി പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആഗോളപരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ നമുക്കറിയാം ഇപ്പോൾ പിന്നെ ഇതിനകത്ത് മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണം ടു ദി ഇയർ ടു തൗസൻഡ് ആൻഡ് ബിയോണ്ട് ഓൺ ഇൻക്ലൂഡിംഗ് പ്രപ്പോസ് സ്ട്രാറ്റജീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടായിരം രണ്ടായിരം ആണ്ടും അതിനുശേഷത്തേക്കും വേണ്ടി രണ്ടായിരം ആണ്ടിലത്തേക്കും ടൂ തൗസൻഡിലേത്തേക്കും അതിനുശേഷത്തിലേക്കും വേണ്ടി നമ്മുടെ ഭാ ലോകത്ത് ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് ആഗോള പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യാൻ ഒരു കമ്മീഷൻ അപ്പോയിന്റ് അപ്പോയിന്റു പറയുന്നു ആ കമ്മീഷന്റെ പേരാണ് പിന്നീട് എന്തെന്നാക്കുന്നത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അപ്പൊ ആ കമ്മീഷൻ ആണ് എന്താന്ന് അറിയപ്പെടുന്നത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് എന്നറിയപ്പെടുന്നത് ഇതിനെയാണ് നമ്മൾ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു റെസൊല്യൂഷൻ ആണ് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഫോം ചെയ്യുന്നതിന് കാരണം മനസ്സിലായല്ലോ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ബ്രൺലാൻഡ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത് ഇതിനെന്തുകൊണ്ടാണ് ബ്രൻലാൻഡ് കമ്മീഷൻ എന്ന് വിളിക്കാൻ കാരണം ഈ ഒരു കമ്മീഷനെ എന്തുകൊണ്ടാണ് ബ്രൺലാൻഡ് കമ്മീഷൻ എന്ന് വിളിക്കാൻ കാരണോന്ന് അറിയാവോ എന്തുകൊണ്ട് ഈ ഒരു കമ്മീഷനെ ബ്രൻലാൻഡ് കമ്മീഷൻ എന്ന് വിളിക്കുന്നു യെസ് ഇതിന്റെ ചെയർപേഴ്സൺ ഇതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ഗ്രോ ഹാർലം ആയിരുന്നു മനസ്സിലായോ ഇതിന്റെ അധ്യക്ഷ എന്ന് പറയുന്ന ഗ്രോ ഹാർലം ബ്രൻലാൻഡ് നമ്മുടെ നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വനിതയായിരുന്നു ഗ്രോ ഹാർലം ബ്രൻലാൻഡ് യെസ് ചെയ് ബൈ അപ്പൊ ചെയർപേഴ്സൺ ആരാണ് ഗ്രോ ഹാർലം ബ്രൺലൻഡ് എന്ന് പറയുന്ന വനിതയാണ് അപ്പൊ ഈ ഒരു ഗ്രോ ഹാർലം ബ്രെൻലാൻഡിന്റെ ഈ ഒരു വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ചെയർപേഴ്സൺ ആക്കിയത് കൊണ്ട് തന്നെ ആ കമ്മീഷനെ ബ്രെൻലാൻഡ് കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് മനസ്സിലായല്ലോ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ബ്രെൻലാൻഡ് കമ്മീഷൻ ഫോം ചെയ്യുന്നുണ്ട് ദാറ്റ് എയിം ടു യുണൈറ്റ് കൺട്രീസ് ടു ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം നേടിയെടുക്കാൻ വേണ്ടി രാജ്യങ്ങൾ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു കമ്മീഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് യു എൻ സെക്രട്ടറി ജനറലിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് ഹാർലം ബ്രൻലാൻഡ് അധ്യക്ഷയായിട്ടുള്ള കമ്മീഷൻ നിലവിൽ വരുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ കൊണ്ടുവന്നത് ഗ്രോ ഹാർലം ബ്രൻലാൻഡ് അധ്യക്ഷയായിട്ടുള്ള ഈ പറയുന്ന ബ്രൻലാൻഡ് കമ്മീഷനാണ് പക്ഷെ അതിന്റെ ഔദ്യോഗിക നാമം വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഓക്കെ അല്ലേ അപ്പൊ ഈ ഒരു കമ്മീഷൻ വരാൻ കാരണമായ ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ തേർട്ടി എയ്റ്റ് ബാർ വൺ സിക്സ്റ്റി വൺ എന്നുള്ളതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം മനസ്സിലാക്കിയിരിക്കാം പക്ഷേ ആദ്യമായിട്ട് ലോകത്ത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേമിന് ഡെഫിനിഷൻ കൊടുക്കുന്ന ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ആണെങ്കിലും സസ്റ്റൈനബിലിറ്റി സുസ്ഥിരത എന്നൊരു ടേം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ സുസ്ഥിരത അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്ന എപ്പോഴാണ് എവിടെയാണെന്നുള്ള കാര്യം അറിയാവോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ഡെഫിനിഷൻ വരുന്നത് ഈ ഒരു ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിനകത്താണെങ്കിലും ദ ടേം സസ്റ്റൈനബിലിറ്റി ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ് നയൻറ്റീൻ എയ്റ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഐ യു സി എൻ അറിയാമല്ലോ എന്താ ഐ യു സി എൻ ഐ യു സി എൻ എന്ന് വെച്ചാൽ എന്താ ഐ യു സി എൻ ഐ യു സി എന്റെ വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജിയിലാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഐ സി എന്റെ വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജിയിലാണ് ആദ്യമായിട്ട് ഈ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം അവിടെ വരുന്നത് സുസ്ഥിരത എന്ന് പറയുന്ന ഒരു ടേം അവിടെ വരുന്നത് അപ്പോൾ ഐ യു സി എന്ന് അറിയാലോ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അപ്പൊ ആ ഒരു ഐ യു സി എന്റെ വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജിക്കകത്താണ് ഈ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ടേം വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബ്രൺലാൻഡ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റി ഒരു നിർവചനമൊക്കെ കൊടുക്കുന്നത് ഇനി ഒരു സുസ്ഥിര വികസനം നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും എന്താ ഭാവി തലമുറയെ മുന്നിൽ കണ്ടുള്ള വികസനമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു സുസ്ഥിര വികസനം അച്ചീവ് ചെയ്യണമെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ട് താഴെ പറയുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള എലമെന്റ്സ് എന്ന് നോക്കാം ഒന്ന് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് മറ്റൊന്ന് സോഷ്യൽ ഇൻക്ലൂഷൻ മറ്റൊന്ന് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓരോന്നായിട്ട് നോക്കാം അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എലമെന്റ്സ് വേണമെങ്കിൽ ചോദിക്കാം താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എലമെന്റ്സ് അപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സുസ്ഥിര സാമ്പത്തിക വളർച്ച അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം പാലിച്ചിരിക്കണം ഒന്നെന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ഈ പറയുന്ന പോലെ നമുക്കറിയാം അതായത് ഈ വെൽത്ത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു നമുക്കറിയാലോ ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്തേ പണക്കാരായിട്ടുള്ള ആൾക്കാർ വീണ്ടും പണക്കാരാകുന്നു പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ വീണ്ടും പാവപ്പെട്ടവരായിട്ട് അവസ്ഥ നമുക്കറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂ വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പക്ഷെ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാൻ അങ്ങനെയല്ല നമ്മളിപ്പോഴും പറയാറല്ലോ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയല്ലേ ഇന്ത്യ ആണല്ലോ ലോകത്തിലെ എത്രാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ എത്രാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ആണല്ലോ അതുപോലെ തന്നെ നെക്സ്റ്റ് ചൈന ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ സാമ്പത്തിക വളർച്ച ചൈനയുടെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ അതുപോലെ തന്നെ കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ് അപ്പൊ ഇന്ത്യ വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ് എക്കണോമിക് ഗ്രോത്തിന് വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ് ഇപ്പോഴത്തെക്കാളും കൂടുതൽ പക്ഷെ ഈ ഗ്രോത്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ ഗുണം എല്ലാവരിലും കിട്ടുന്നുണ്ടോ അതായത് ഈ പറയുന്ന ഗ്രോത്ത് എല്ലാവരിലും വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രോത്ത് ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ആണോ അതായത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നുണ്ടോ ഇല്ല ഈ വെൽത്തിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമാണ് സംഭവിക്കുന്നത് അല്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വലിയൊരു ശതമാനം വെൽത്തും ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാരുടെ കയ്യിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊരു സുസ്ഥിര വളർച്ച നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നേടാനുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അച്ചീവ് ചെയ്യാനുള്ള എന്താണ് ഇവിടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വെൽത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിരിക്കണം ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത് ദ ജനറേറ്റ് വെൽത്ത് ഫോർ ഓൾ എല്ലാവരിലും എത്തുന്ന വെൽത്ത് അതായത് വെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരിലും എത്തണം കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ മനസ്സിലായല്ലോ അപ്പൊ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടായിരിക്കണം അത് സസ്റ്റൈൻഡ് ആകണമെങ്കിൽ എല്ലാവരിലും എത്തണം എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കണം എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാവണം എല്ലാവർക്കും വരുമാനം കിട്ടണം എല്ലാവർക്കും തുല്യ അവസരം ഉണ്ടാകണം എന്നാലേ എന്ത് ചെയ്യാൻ പറ്റും അത് സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റും അപ്പൊ മാത്രമല്ല അത് പരിസ്ഥിതിന് ദോഷം വരുത്തുന്ന സംഗതി ആകാൻ പാടില്ല മനസ്സിലായല്ലോ രാജ്യത്ത് ഭയ ഭയങ്കര വളർച്ചയുണ്ട് രാജ്യം വേഗത്തിൽ വളരുന്നു രാജ്യം പ്രതീക്ഷിക്കുന്ന അപ്പുറം നമ്മൾ എന്ത് വളർച്ച കൈവരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്തും നമ്മൾ ഫോസിൽ ഫ്യൂൽസ് ഭയങ്കര അധികം കത്തിക്കുന്നു അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ എൻവയോൺമെന്റിന് അല്ലെങ്കിൽ പരിസ്ഥിതി എന്ത് ചെയ്യുന്നു ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ വിഷപ്പുകകളും അതുപോലെ തന്നെ ജല സ്രോതസ്സുകളും എല്ലാം മലിനമാക്കുന്നു നമ്മൾ റീസന്റ് ആയിട്ട് പെരിയാറിൽ നടന്ന ഇൻസിഡന്റ് കണ്ടില്ലേ പെരിയാറില് മീനുകൾ ചത്തുപൊങ്ങിയത് നിങ്ങൾ കണ്ടായിരുന്നോ ആ വാർത്തയൊക്കെ നിങ്ങൾ കണ്ടില്ലേ പെരിയാറില് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ കാര്യമൊക്കെ നിങ്ങൾ കണ്ടില്ലേ പക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്താ പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്താണ് പറയുന്നത് മീനുകളെല്ലാം ആത്മഹത്യ ചെയ്തു മനസ്സിലായില്ല അപ്പൊ അത് ആ രീതിയിലുള്ള ഒരു ആണ് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണെങ്കിലും സ്വീകരിക്കുന്നത് മനസ്സിലായല്ലോ മീനുകളെല്ലാം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ വരുത്തി അല്ല അവിടെയുള്ള കമ്പനി പുറന്തള്ളുന്ന മാലിന്യം കൊണ്ടൊന്നും അല്ല ഈ പറയുന്ന പെരിയാറ് മലിനമായതും മീനുകൾ മരിച്ചതും പകരം എന്താണ് മീനുകൾ കൂട്ടത്തോടെ തല തള്ളിച്ചത്തു എന്നുള്ള രീതിയിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട് പരിപാടികൾ വരുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പോ ഈ പറയുന്ന പോലെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് വിതഔട്ട് ഹാമിംഗ് ദി എൻവയോൺമെന്റ് പരിസ്ഥിതിയിലെ ദോഷം വരാത്ത രീതിയിലായിരിക്കണം വളർച്ച എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് അതുപോലെ തന്നെ വിഭവങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന റിസോഴ്സസ് എല്ലാം തന്നെ തുല്യമായിട്ട് ആൾക്കാരിൽ എന്ത് ചെയ്യണം വിതരണം ചെയ്യണം എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയും ഓക്കെ ആണോ വേണ്ടത് എന്നൊരാൾ ചോദിച്ചു അപ്പൊ നമ്മുടെ ഇവിടെ ഒരാൾ ചോദിച്ചു സോഷ്യലിസം ആണോ വേണ്ടത് ആക്ച്വലി ആണോ സോഷ്യലിസം ആണോ വേണ്ടത് ഇവിടെ രാഹുൽ ചോദിക്കുന്നുണ്ട് സോഷ്യലിസം ആണോ വേണ്ടത് സോഷ്യലിസം എന്ന് വെച്ചാൽ സോഷ്യലിസം അല്ലേ ഇവിടെ വേണ്ടത് നമുക്കിവിടെ വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈക്വൽ ആണ് വേണ്ടത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ ഇക്വാലിറ്റി വേണം സമത്വം വേണം അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകണം മനസ്സിലായല്ലോ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകണം വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ അത് ആൺ പെൺ വേർതിരിവില്ലാതെ ഇന്ന ജാതി ഇന്ന മതം ഇന്ന സ്ഥലത്തുള്ള ആളെന്നില്ലാതെ എല്ലാവർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈക്വൽ എന്താണ് ഈ പറയുന്ന പോലെ ഡിസ്ട്രിബ്യൂഷൻ വരുമാനത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ എന്താണ് സമത്വം ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താ ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ ഇതാണ് സോഷ്യലിസം മാത്രം പോരാ യെസ് അപ്പൊ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നില്ല ഏതിനകത്ത് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി സമത്വം വേണം സമത്വം വേറെയാണ് സോഷ്യലിസം വേറെയാണ് ഇക്വാലിറ്റി വേണം അതേസമയം ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത് മനസ്സിലായല്ല ദാമത് സോഷ്യൽ ഇൻക്ലൂഷൻ സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സോഷ്യൽ ഇൻക്ലൂഷൻ സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ പറയുന്ന പോലെ പിന്നെ റിസർവേഷൻ എന്തിനാണ് നമ്മൾ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എന്തിനാണ് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അതിനെ എതിർക്കുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകും അതൊക്കെ പല കാരണങ്ങൾ എന്തിന് അത്തരത്തിലുള്ള ഒരു റിസർവേഷൻ വെച്ചു പകരം ഒരു സാമ്പത്തിക അടിസ്ഥാനത്തിൽ റിസർവേഷന് ഇത്രയും കാലം വൈകിയത് എന്തിനാണ് മാത്രമല്ല എന്തുകൊണ്ട് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കി അത്രേ ഉള്ളൂ യെസ് അത്രേ ഉള്ളൂ കാര്യം അതിനകത്ത് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഘടകം അല്ല വരുന്നത് പകരം അവിടെ എന്താണ് വരുന്നത് റെപ്രസെന്റേഷൻ ഉണ്ടാകാനാണ് മനസ്സിലായല്ലോ അതെ അത്ര അതാണ് സംഗതി അല്ലാതെ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കുടുംബത്തിന്റെ എംപവർമെന്റ് എന്നല്ല അതായത് ഗവൺമെന്റ് ജോലികളിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ പിന്നെ എന്താണ് കാസ്റ്റ് ബേസ്ഡ് ഒ ബി സി എസ് സി എസ് ടി തുടങ്ങിയ റിസർവേഷൻ ഒക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ ഇന്ത്യയില് അത് എന്തിനാണ് കൊടുക്കുന്നത് ആ പറയുന്നത് ഈ പറയുന്ന ഒ ബി സിയിലെ ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പറയുന്ന എന്താ എസ് സി എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയുണ്ട് മക്കൾക്കും ഗവൺമെന്റ് അതായത് ഗവൺമെന്റ് ജോലിയുണ്ട് പിന്നെയും അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒ ബി സിയിൽ ഈ പറയാം ഒ ബി സിയിൽ ക്രിമിനെയർ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ നമ്മൾ പറയുന്നത് എന്തിനാണ് ആക്ച്വലി അവരുടെ എംപവർമെന്റിന് എംപവർമെന്റ് ആണ് സോഷ്യൽ എംപവർമെന്റ് ആണ് പക്ഷെ എന്നിരുന്നാലും ആ വിഭാഗത്തിന് ഗവൺമെന്റ് ജോലിയില് അല്ലെങ്കിൽ പഠനത്തിന്റെ കാര്യത്തിൽ റെപ്രസെന്റേഷൻ കൊടുക്കണം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും റെപ്രസെന്റേഷൻ കൊടുക്കുക കാരണം ഇവർ ഒപ്രസ്റ്റ് അല്ലെങ്കിൽ ഇവർ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ് പണ്ടുകാലത്ത് അല്ലെ ആ അടിച്ചമർത്തപ്പെട്ട വിഭാഗ വിഭാഗങ്ങൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് ഇന്നും പലരുടെയും മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു അടിച്ചമർത്തൽ അടിച്ചമർത്തൽ മനോഭാവം ഒരു ജന്മി മനോഭാവം ഇന്നും പല ആൾക്കാരുടെ ധൈര്യമുണ്ട് അപ്പൊ ഇത്തരത്തില് ആ ഒരു പ്രത്യേക വിഭാഗങ്ങൾ വളർന്നു വരുന്ന പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അപ്പൊ ഇവര് ഒരു റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവർ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നു അതായത് ആ വിഭാഗത്തിൽ നിന്നും റെപ്രസെന്റേഷൻ കൊടുക്കുക അതിനുവേണ്ടി വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലാതെ ഈ പറയുന്ന പോലെ എന്താണ് ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ ആണ് എന്നാണ് അവരെയും കൂടെ ഈ ഗവൺമെന്റ് ജോലി ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്നതല്ല റിസർവേഷൻ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഒരു വിഭാഗത്തിന് റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അവർ റിസർവേഷൻ കൊടുക്കുന്നതല്ല പകരം ആ ഒരു വിഭാഗം ആ ഒരു സമൂഹത്തിലെ ആൾക്കാർക്കും ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഇന്ന ഇന്ന മേഖലകളിൽ ഈക്വൽ റെപ്രസെൻറ്റേഷൻ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവേഷൻ നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് മനസ്സിലായല്ലോ പക്ഷെ ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോ കാലഘട്ടത്തിനനുസരിച്ച് റിസർവേഷനിൽ മാറ്റം വന്നു അല്ലെ ഇപ്പോ ജാതി അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ ഉണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള ഉണ്ട് ഇപ്പൊ കൊണ്ടുവന്ന സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള റിസർവേഷന്റെ ഉദ്ദേശം എന്താ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള റിസർവേഷന്റെ ഉദ്ദേശം എന്താ മുന്നേ കാസ്റ്റ് ബേസ് റിസർവേഷൻ ആയിരുന്നു അല്ലെ ഇപ്പോ ഫൈനാൻഷ്യൽ റിസർവേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നുണ്ട് എന്താ ഇ ഡബ്ല്യു എസ് എക്കണോമിക് വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്ത്രീകൾക്ക് ബസ്സിൽ റിസർവേഷൻ ഉണ്ട് ആണല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പിന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബസ്സിൽ ട്രെയിനിലൊക്കെ റിസർവേഷൻ ഉണ്ട് അപ്പൊ ഈ ഒരു റിസർവേഷൻ്റെ ഉദ്ദേശമുണ്ട് അത് പ്രധാനമായിട്ടും ഇൻക്ലൂഷൻ എന്നുള്ളതാണ് അപ്പൊ നിലവില് സാഹചര്യം മാറുന്നു അല്ലെങ്കിൽ ഒരു ആധുനിക ലോകത്തോട്ട് പോകുന്ന സമയത്ത് റെപ്രസെന്റേഷൻ എന്നതിനപ്പുറം ഇൻക്ലൂഷനാണ് ഇപ്പൊ നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നത് അല്ലെ ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തുക എന്നുള്ളതിനാണ് നമ്മളിപ്പോ പ്രധാനമായിട്ട് റിസർവേഷൻ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് സീറ്റ് എന്തിനാണ് എന്ന് നമ്മൾ പല പല ആൾക്കാരും പല സമയങ്ങളിലും ബസ്സുകളിൽ പോകുമ്പോ സമയത്ത് പല ആൾക്കാർ സ്ത്രീകൾക്ക് എന്തിനും റിസർവേഷൻ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് കൊടുക്കുന്നില്ല അതുപോലെ ഇപ്പോൾ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള റിസർവ് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകൾ സീറ്റുകളുണ്ട് ഇവരെന്തു ചെയ്യുക ഇൻക്ലൂഡ് ചെയ്യുക അതായത് നമ്മൾ ഡെവലപ്മെന്റ് എന്നൊരു വഴിയിലോട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പാതയിലൂടെ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ മാത്രം അത് പൈസ ഉള്ളവരും അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിവുള്ള ആൾക്കാർ മാത്രം പോകുന്നതിനപ്പുറം എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓപ്പർച്യൂണിറ്റി ചില ആൾക്കാർക്ക് മാത്രം പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൊഴിലിന്റെ കാര്യം എടുത്താൽ സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അത് കമ്പനി ജോലി കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല വീട്ടിൽ നിന്ന് തൊഴിലെടുക്കാൻ പോകാൻ അനുവദിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ത്രീകളെ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കാരണം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് പണ്ട് തൊട്ടേ തന്നെ കാരണം എന്താ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു കഴിഞ്ഞാലും സ്ത്രീ എന്ന് പറയുന്ന രണ്ടാം കിട സിറ്റിസൺസ് ആണ് സിറ്റിസൺ ആയിട്ടാണ് അല്ലെ ആയിട്ടാണ് ഇന്നും പല കുടുംബങ്ങളിലും കൺസിഡർ ചെയ്യുന്നത് ആണല്ലോ അപ്പൊ സ്ത്രീകൾക്ക് ഹസ്ബൻഡിന് ഒരു വീട്ടിലെ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനും ജോലിക്ക് പോകാൻ ഭാര്യയുടെ അനുമതി ആവശ്യമില്ല അതേസമയം ഭാര്യയ്ക്ക് ജോലിക്ക് പോവാൻ ഹസ്ബൻഡിന്റെ അനുമതി വേണം ഭാര്യയുടെ അച്ഛന്റെ അമ്മയുടെ അനുമതി വേണം ഹസ്ബൻഡിന്റെ അമ്മയുടെ അനുമതി വേണം കുടുംബത്തിലൊരു കാരണവരുടെ അനുമതി വേണം അപ്പുറത്തെ വീട്ടിലെ ആൻഡിയുടെ അനുമതി വരെ വേണം മനസ്സിലായാലോ അപ്പൊ അവരെന്ന് പറയുന്ന ഇത്രയും ആൾക്കാർ അതായത് പ്രത്യേകം എന്താ പ്രത്യേക കൺസിഡറേഷൻ കൊടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം റിസർവേഷൻ ആവശ്യമാണ് അപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ റിസർവേഷൻ ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടിയുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ വിഭാഗങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുക മനസ്സിലായല്ലോ അതിനകത്താണ് എന്ത് വരുന്നത് ജെൻഡർ ഇക്വാലിറ്റി വരുന്നത് ലിംഗസമത്വം വരുന്നത് മനസ്സിലായല്ലോ ലിംഗസമത്വം എന്ന് പറയുമ്പോൾ അവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം വരുന്നുണ്ട് അല്ലെ ജോലി തൊഴിലിന്റെ കാര്യത്തില് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള പരിഗണന നൽകണം Then development of people, communities, and culture to help achieve a reasonable, fairly distributed quality of life. അതിനകത്ത് എല്ലാം വരുന്നുണ്ട് കമ്മ്യൂണിറ്റി അതിപ്പോ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ഉള്ള ആൾക്കാരാണെങ്കിലും ഇന്ന കാസ്റ്റിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇന്ന കൾച്ചറിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ അക്രോസ് ദ ഗ്ലോബ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ ഇൻക്ലൂഷൻ അത് വരുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തെ പറഞ്ഞെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആവശ്യമാണ് അതായത് നമ്മൾ വളരുന്നു ആ വളർച്ചയുടെ ഗുണം എല്ലാവരിലും കിട്ടണം വരുമാനമായിട്ടും സ്വത്തായിട്ടും എല്ലാവരിലും കിട്ടണം രണ്ടാമത് ഈ വളർച്ച കൈവരിക്കുന്ന സമയത്തും അതിനകത്ത് അവഗണിക്കപ്പെടുന്ന കുറെ വിഭാഗങ്ങളുണ്ട് സ്ത്രീകൾ ട്രാൻസ്ജെൻഡേഴ്സ് വൃദ്ധരായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഡിഫറൻ്റ് ഏബിൾഡ് ഇവരെല്ലാം തന്നെ എന്ത് ചെയ്യണം ഈ പറയുന്ന ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമാകണം അതിനെയാണ് സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് മൂന്ന് ഇതൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഇതും രണ്ടും മാത്രം ചെയ്തിട്ട് കാര്യമില്ല എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പരിസ്ഥിതി സംരക്ഷണം കൂടെ വേണ്ടേ ആണല്ലോ നിങ്ങളുടെ എവിടെയെങ്കിലും മഴയുണ്ടോ മഴയുള്ള അരക്ക മഴയുള്ള ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് മഴയുണ്ട് വൈകുന്നേരം ഒന്ന് കുറഞ്ഞു ബാക്കി ഏതൊക്കെ ജില്ലയിൽ മഴയുണ്ട് ആലപ്പുഴ മഴയുണ്ട് വയനാട് മഴയുണ്ട് എറണാകുളത്ത് മഴയുണ്ടാ എറണാകുളത്ത് മഴയാണെന്നുള്ള വാർത്ത ഞാൻ കണ്ടു എറണാകുളത്ത് പല സ്ഥലങ്ങളും മുങ്ങിയ കാര്യം കണ്ടു ഇടുക്കി മഴയില്ല കൊല്ലത്ത് മഴയുണ്ട് യെസ് വയനാട് മഴയില്ല ഓ വയനാട് എന്നാണ് പറഞ്ഞത് പാലക്കാട് ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള ക്ലാസ്സുകളിൽ കുട്ടികൾ പറയുന്നുണ്ട് പാലക്കാട് ചൂടാണേ ചൂടാണേ കുറച്ച് മഴ തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാലക്കാട് മഴയില്ല കോട്ടയം ഇല്ല ഒരിടത്തും ഇല്ലേ നമ്മളിവിടെ മാത്രമേ ഇവിടെ എറണാകുളത്ത് മാത്രമേ മഴയുള്ളു ഇത് എന്ത് അവിടെ രണ്ടിടത്ത് മാത്രം മഴ പെയ്യുന്നു കോട്ടയം ഇല്ല ആലപ്പുഴ മഴയുണ്ട് ശരി ആലപ്പുഴ മഴയുണ്ട് കൊല്ലമുണ്ട് എറണാകുളം ഹൊറർ അവസ്ഥയാണെന്ന് ഇടുക്കി നല്ല മഴയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ എറണാകുളത്ത് എവിടെയാണ് ഓർമ്മയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അതിനകത്ത് ഒരു ബെലേനോ ബാക്കിയെല്ലാ വണ്ടിയിലും ഒതുങ്ങിയിരിക്കുന്നു ഒരു ബലേനോ മാത്രം ഈ ഭയങ്കര വെള്ളക്കെട്ടിനകത്തൂടെ പോയിട്ട് വെള്ളക്കെട്ടിൽ പുറത്തിറങ്ങും വണ്ടിക്ക് അകത്ത് നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു അതിന്റെ കമന്റ്സ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇനിയിപ്പോ യൂസ് കാർസിന്റെ ലിസ്റ്റിൽ ഇത് കാണും ഡോക്ടറുടെ വണ്ടി നല്ല കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര അതായത് ആൾക്കാരെല്ലാം വണ്ടി അതുവഴി ഓടിച്ചുകൊണ്ട് പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പം മഴ പെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ മഴയല്ല സാർ മഞ്ഞ് ഉണ്ടെന്നോ ഇത് എവിടെ മഞ്ഞ് രാഹുൽ പി വി ഇടുക്കി ഇടുക്കിയിൽ നല്ല മഞ്ഞുണ്ടെന്നോ നമുക്കിവിടെ മഞ്ഞൊന്നും ഇല്ല നമുക്കിവിടെ മഴ മാത്രമേ ഉള്ളൂ മഴ 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 വയ്യ ഇപ്പോ ഒരു ഒരു പരിപാടി ചെയ്യാൻ പറ്റത്തില്ല മാസങ്ങളായിട്ടുള്ള ഡ്രസ്സ് ഇതുവരെ ഉണക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ പറയുന്ന വെയിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും മഴ വരണം മഴ വരണം എന്ന് ആഗ്രഹിക്കും ഡ്രസ്സ് ഉണക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ പല അവസ്ഥയും ഇപ്പൊ നമ്മൾ നേരിടുന്നുണ്ട് വേണ്ട വെള്ളക്കെട്ടല്ലേ ഇന്ന് നമ്മൾ രാവിലെ ഞാൻ വന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല വെയിലായിരുന്നു ഭേദം അല്ലെ കുറച്ചു ദിവസം വെയിൽ വരട്ടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മഴയാണ് ഭേദം എന്ന് അപ്പൊ നോക്കി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇതെല്ലാം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇതെല്ലാം നമ്മുടെ കയ്യിലിരിപ്പാണ് ഒന്നെങ്കിൽ ഉരുകിച്ചാകും ഇല്ലെങ്കിൽ മുങ്ങിച്ചാകും അല്ലെ എന്തായാലും മരണം ഉറപ്പാണ് മനസ്സിലായോ ഓഫ് കോഴ്സ് ഇതെല്ലാം നമ്മുടെ കയ്യിലിരി പോകണ്ടാണ് ഇപ്പം മഴ പെയ്യുന്നത് മഴ പെയ്തില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് റോഡിലെ വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മുടെ കയ്യിലിരി പോണ്ടല്ലേ അല്ലേ കാരണം നിങ്ങൾ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള വാർത്തകൾ എങ്ങാനും കണ്ടായിരിക്കും ട്രിവാൻഡ്ര സ്മാർട്ട് സിറ്റി ട്രിവാൻഡ്രത്ത് കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം അങ്ങ് എന്തു ചെയ്യാൻ തുടങ്ങി പൊളിച്ചായിരിക്കും പരശുരാമൻ എക്സി മറി അറിയേണ്ടി വരുമെന്നോ അപ്പൊ നോക്കി ഫുള്ള് ഫുള് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റോഡെല്ലാം കുത്തി ഇളക്കി കുഴികളാക്കി ഇട്ടിട്ടുണ്ട് കോട്ടൺ ഹിൽ സ്കൂൾ അങ്ങനെ മീൻസ് അതായത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്കൂൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളൊക്കെ ഉടനെ തുറക്കുന്നുണ്ട് ആ വെള്ളയമ്പലൊക്കെ ഫുള്ള് പൊടിച്ചിറക്കുക റോഡൊന്നും ഇല്ല യഥാർത്ഥത്തിൽ മനസ്സിലായല്ലോ ഒന്നൊരിടത്ത് റോഡില്ലാത്ത അവസ്ഥ എല്ലായിടത്തും പണി നടക്കുന്നു പണി 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 ജനറൽ ഹോസ്പിറ്റലിൽ എവിടെയും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഹൈവേ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് സ്ഥിരമാണ് അതെ അതായത് എല്ലായിടത്തും പണിയാണ് മഴ സമയത്ത് അവര് അവര് പറഞ്ഞ ലൈൻ ഓൾറെഡി കഴിഞ്ഞു മനസ്സിലായോ അപ്പോൾ ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി അതിനകത്ത് കുഴികളെന്ന് ആൾക്കാർ ആൾക്കാരറിയാതെ അതിനകത്ത് വന്ന് വീഴും അതുപോലെ തന്നെ പണികൾ തീരുന്നില്ല ഉള്ള നേരെ കെട്ടിയ റോഡുകളാണെങ്കിലോ റോഡുകളിൽ വെള്ളം വരുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടാണ് ഒഴുകി പോകുന്നില്ല അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഞാൻ പറഞ്ഞത് ഇത് തിരുവനന്തപുരം എനിക്ക് നേരിട്ട് അറിയാന്നുള്ളതുകൊണ്ട് നമ്മൾ എന്നും ഇത് അനുഭവിക്കുന്നുണ്ട് പറഞ്ഞു ബാക്കി ജില്ലകാരുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ണുന്ന വെള്ളക്കെട്ടണമെങ്കിലും മഴയ്ക്ക് കാരണം നമ്മളല്ല എന്ന് പറയും പക്ഷെ വെള്ളക്കെട്ടണമെങ്കിലും കാരണം നമ്മളല്ലേ ആണല്ലോ യെസ് അപ്പൊ ഇനി നമുക്ക് പരിസ്ഥിതി സംരക്ഷണം കൊണ്ട് മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ പരിസ്ഥിതി സംരക്ഷ മാത്രമേ അല്ല നടക്കത്തുള്ളൂ ഇലക്ട്രിക് വണ്ടികൾ ആരൊക്കെയുണ്ട് ഇലക്ട്രിക് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ വാഹനമേ യൂസ് ചെയ്യുന്നില്ലേ ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് കാർ ഇലക്ട്രിക് ബസ്സിലെങ്കിലും പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഓല സൈക്കിൾ സൈക്കിളാണ് അപ്പൊ ആണ് ഏറ്റവും നല്ലത് കേട്ടോ ഇലക്ട്രിക് അല്ല ഇവിടെ ഒരാൾ പറഞ്ഞ സൈക്കിൾ സൈക്കിൾ ആണ് ഏറ്റവും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ യെസ് അതെ ഒല യൂസ് ചെയ്യുന്നുണ്ട് ഒരാളെ ഉള്ളു ഇവിടെ ഇലക്ട്രിക് വാഹനം ബാക്കി എല്ലാവരും യൂസ് ചെയ്യുന്ന പെട്രോൾ ഡീസൽ മണ്ണെനിലൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എന്തിലേ യൂസ് ചെയ്യുന്നത് നിങ്ങൾ പെട്രോൾ ഡീസൽ വാഹനങ്ങളല്ലേ ആണല്ലോ അപ്പൊ നോക്കിയേ പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ വേണ്ടിയൊക്കെ എടുത്ത് കളയാനുള്ള സമയം കഴിഞ്ഞു ഡീസലൊക്കെ പരിസ്ഥിതിക്ക് ദോഷമാണ് പെട്രോളും ദോഷമാണ് പെട്രോൾ ഹെഡ് അപ്പൊ നോക്കിയേ നമുക്ക് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ വാർത്തകളിൽ കണ്ടില്ലേ നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞു പരിസ്ഥിതി സംരക്ഷിക്കാൻ സാറിൻ്റെതാണ് എന്റെ പെട്രോളാണ് അപ്പൊ നോക്കിയേ എനിക്കിങ്ങനെ പറയാനല്ലേ അറിയത്തുള്ളൂ പ്രവർത്തിക്കാൻ അറിയത്തില്ലോ അപ്പൊ നോക്കിയേ നമ്മൾ എന്തായാലും പറയുന്ന സമയത്ത് നമ്മൾ ഡീസെന്റ് ആയിരിക്കണം അപ്പൊ പരിസ്ഥിതി സംരക്ഷണം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇൻവെസ്റ്റ്മെന്റിൻ റിന്യൂവബിൾ എനർജി നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതിയിലാണ് നിക്ഷേപം നടത്താവുള്ളത് പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി അപ്പോൾ അല്ലെങ്കിൽ ഊർജ്ജം നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഊർജ്ജ അല്ലേ റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജി ആണല്ലോ റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജി എന്താണ് റിന്യൂവബിൾ എന്താണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് റിന്യൂവബിൾ പുനരുപയോഗിക്കാൻ പറ്റുന്നതാണ് പുനരുപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത് ഉപയോഗിക്കും തോറും വീണ്ടും റീചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ ഉപയോഗിക്കുമോളും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി സോഴ്സുകൾ വേഗത്തിൽ അവൈലബിൾ ആണ് യെ സോളാർ വൈദ്യുതി സോളാർ എനർജി വിൻഡ് എനർജി ടൈഡൽ എനർജി ജിയോ തെർമൽ എനർജി ഇതെല്ലാം തന്നെ എന്താണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതോറും തീരത്തില്ല വീണ്ടും വീണ്ടും റീചാർജ് ചെയ്യപ്പെടുന്നു മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്ന എന്താണ് പൊതുവേ റിന്യൂബിൾ സോഴ്സ് എന്ന് പറയുന്ന പൊതുവെ എന്താണ് എൻവോൺമെന്റൽ ഫ്രണ്ട്ലിയാണ് അല്ലെ പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് അതായത് ഈ പറയുന്ന പോലെ ഈ റിന്യൂബിൾ സോഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അത് നമുക്ക് പരിസ്ഥിതിക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുന്നില്ല എമിഷൻ കുറവാണ് ആണല്ലോ കാർബൺ എമിഷൻ വളരെ കുറവാണ് ഈ റിന്യൂബിൾ എനർജി അപ്പൊ നമ്മൾ കൂടുതൽ റിന്യൂബിൾ സോഴ്സിൽ എന്ത് ചെയ്യാൻ നിക്ഷേപിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിന്യൂബിൾ സോഴ്സ് കൂടുതൽ ഉപയോഗിക്കുക അതേസമയം നോൺ റിന്യൂബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് കൺവെൻഷണൽ എനർജി സോഴ്സിനെയാണ് നോൺ റിന്യൂബിൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് പാരമ്പര്യ ഊർജ്ജം എന്ന് പറയാറില്ല അതിനെയാണ് നോൺ റിന്യൂബിൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വേണമെങ്കിൽ ചോദിക്കാം റിന്യൂബിൾ റിന്യൂബിൾ എന്ന് പറയുമ്പോൾ പൊതുവെ അത് എന്താണ് നോൺ കൺവെൻഷനൽ ആണ് റിന്യൂബിൾ എന്ന് പറയുമ്പോൾ നോൺ കൺവെൻഷനൽ ആണ് അതേസമയം നോൺ റിന്യൂബിൾ എന്ന് പറയുമ്പോൾ കൺവെൻഷനൽ ആണ് നോൺ റിന്യൂബിൾ അതായത് പുനരുപയോഗിക്കാൻ പറ്റാത്ത വൈദ്യുതി ഉദ അല്ലെങ്കിൽ ഊർജം എന്ന് പറയുമ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ആണല്ലോ ഫോസിൽ ഫ്യൂവൽസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഊർജം എന്ന് പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ആണ് ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ റിന്യൂബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന പരിസ്ഥിതി സൗഹാർദമാണോ അല്ല തെർമൽ എനർജി തെർമൽ എനർജി ഒരു ഫോസിൽ ഫ്യൂലാണല്ലോ നമ്മുടെ കോള് കൽക്കരി കത്തിച്ചിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് തെർമൽ എനർജി എന്ന് പറയുന്നത് അത് പരിസ്ഥിതി സൗഹാർദ്ദമാണോ അല്ല ഈ റിന്യൂബിൾ സോഴ്സ് പരിസ്ഥിതി സൗഹാർദ്ദമാണെങ്കിൽ നോൺ റിന്യൂബിൾ ഒരിക്കലും അല്ലെങ്കിൽ കൺവെൻഷനൽ ഒരിക്കലും എന്തല്ല എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏത് മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്ത് സോഴ്സിൽ നിന്നാണ് തെർമൽ ആണ് തെർമൽ സോഴ്സ് എന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതും കോൾ എന്നാണ് കൽക്കരിയിൽ നിന്നാണ് മനസ്സിലായല്ലോ കൽക്കരിയിൽ നിന്നാണ് യെസ് ഇനി അടുത്ത സേവിങ് വാട്ടർ ജല സംരക്ഷണം അതുപോലെ തന്നെ സപ്പോർട്ടിങ് സസ്റ്റൈനബിൾ മൊബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഹൈഡ്രോജൻ ഫ്യൂൾ സെല്ലോഡ് വാഹനങ്ങൾ ഈ സൈക്കിള് ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക ആൻഡ് ഇനോവേഷൻ ഇൻ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ആർക്കിടെക്ചർ ആധുനിക രീതിയിലുള്ള പരിസ്ഥിതിക്ക് കൂട്ടം വരാത്ത രീതിയിലുള്ള നിർമ്മാണങ്ങൾ കോൺട്രിബ്യൂട്ടിൻ ടുവയോൺ ഫ്രണ്ട് പല മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യുക ഈ ഒരു കാര്യത്തിൽ കോൺട്രിബ്യൂഷൻ അപ്പൊ ഈ പറയുന്നതാണ് ഇത് മൂന്നാണ് എന്തെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മൂന്ന് പ്രധാനപ്പെട്ട എലമെന്റ് മനസ്സിലാക്കുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട എലമെന്റ് ഏത് എലമെന്റ്സ് ഏതൊക്കെയും ചോദിച്ചാൽ ഒന്ന് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് സുസ്ഥിര സാമ്പത്തിക വളർച്ച രണ്ട് സോഷ്യൽ ഇൻക്ലൂഷൻ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തുക മൂന്നാമത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം ഇത് മൂന്നുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകം എലമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റക്കുണ്ടോ സ്റ്റക്കാകുന്നുണ്ടോ തീർന്നോ ഇല്ല ഓക്കെ ഓക്കെ ശരി 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 ഒരാൾ ചോദിച്ചോണ്ട് പറഞ്ഞതാ ശരി ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ് അതായത് നമ്മുടെ ഇന്ന് ലോകത്ത് സുസ്ഥിര വികസനമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ് മനസ്സിലായോ സുസ്ഥിര വികസനത്തിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ആഗോള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് എന്താണ് ക്ലൈമറ്റ് നമുക്കറിയാമല്ലോ ഈ പറയുന്ന നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സുസ്ഥിര വികസനത്തിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഇന്ന് ഗ്ലോബൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വർദ്ധനവ് നിങ്ങൾക്ക് മനസ്സിലാകൂല്ലോ അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഗ്ലോബൽ വാമിംഗ് എന്നൊരു കാലഘട്ടം കഴിഞ്ഞു അല്ലെ ഇപ്പൊ ഗ്ലോബൽ ബോയിലിംഗ് ആണ് ആഗോള തിളക്കൽ ഗ്ലോബൽ വാർമിംഗ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു ഗ്ലോബൽ വാർമിംഗ് എന്നൊരു ടേം ഇല്ല ഇപ്പൊ ഗ്ലോബൽ ബോയിലിംഗ് ആണ് നടക്കുന്നത് മനസ്സിലായല്ലോ ആഗോള താപനം ഭൂമി പതുക്കെ പതുക്കെ ചൂടാകുന്ന കഴിഞ്ഞു ഇപ്പൊ ഭൂമി തിളക്കിയാണ് നമ്മളിപ്പം ഹീറ്റ് വേവുകളെ പറ്റി ഭയങ്കരമായിട്ട് വാർത്തകളിൽ കാണാറുണ്ട് മനസ്സിലായോ കാലം തട്ടി വരുന്ന മഴകള് അതുപോലെ സൈക്ലോൺ നമ്മൾ അറബിക്കടലിലും മുന്നേ അറബിക്കടലിൽ സൈക്ലോണുകൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല ബേ ഓഫ് ബംഗാളിലും വളരെ കുറവായിരുന്നു ഇപ്പൊ ബേ ഓഫ് ബംഗാളിലും സൈക്ലോണുകൾ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അറബിക്കടലിലും സീയിലും സൈക്ലോണുകൾ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ചുഴലിക്കാറ്റുകള് ഇപ്പം ഇത്തരത്തിലുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മഞ്ഞുരുകൽ അപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഈ പറയുന്ന സുസ്ഥിര വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ആണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്ന കുഷിയെന്ന കാര്യം ഇതിൽ തടസ്സം നിൽക്കുന്ന കാര്യം ഇതുതന്നെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് മറ്റൊന്ന് ബയോഡൈവേഴ്സിറ്റി ലോസ് നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുമ്പോൾ ഇന്ന് പല സസ്യജാലങ്ങൾ മൃഗങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി അതുപോലെ പലതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആണല്ലോ അപ്പൊ ഇതെല്ലാം തന്നെ ഈ പറയുന്ന മരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ചെടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും മൃഗങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും വലിയ രീതിയിൽ കാലാവസ്ഥാ മാറ്റം ജലലഭ്യത കുറവ് ചൂട് കൂടുന്നത് ഭക്ഷണം കിട്ടാനില്ലാത്തത് കാട് ജനങ്ങൾ കൈയേറുന്നത് ഇതെല്ലാം തന്നെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്നു ഒന്നും വേണ്ട നമുക്ക് അന്യ രാജ്യങ്ങളിലൊന്നും പോയി നോക്കണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുക ഇടുക്കി നോക്കുക വയനാട് നോക്കുക പാലക്കാട് നോക്കുക കോഴിക്കോട് നോക്കുക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും അവിടെ കടുവ ഇറങ്ങുന്ന കാണാം പന്നി ഇറങ്ങുന്ന കാണാം ആന ഇറങ്ങുന്ന കാണാം എന്തിനാണ് ഇവരൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്നത് നമ്മളെയൊക്കെ കണ്ടിട്ട് പോകാനാണോ എന്തിനാണ് ഇവരൊക്കെ നാട്ടിലോട്ട് ഇറങ്ങി വരുന്നത് എന്ത് പർപ്പസിനാണ് ഇവർ നാട്ടിലോട്ട് വരുന്നത് കടുവയൊക്കെ എന്തുകൊണ്ടാ പൊതുവേ നാട്ടിലോട്ട് ഇറങ്ങുക അങ്ങനെ കടുവ ജനവാസമുള്ള മേഖലകളിലോട്ട് വരുന്ന ഒരു ജീവി അല്ല മനസിലായല്ലോ ജനവാസമുള്ള മേഖലയിൽ ഇറങ്ങുന്ന ജീവിയല്ല കടുവ എന്ന് പറയുന്നത് കടുവയ്ക്ക് എന്താണ് ഈ പറയുന്ന യെസ് അവരുടെ ഭക്ഷണം നമുക്കറിയാം ഒരു കാടിന് പലപ്പോഴും കറുവ കടുവകളുടെ ടെറിട്ടറി കടുവകളുടെ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ആ കടുവയ്ക്കകത്ത് അല്ലെങ്കിൽ ആ ടെറിട്ടറി ടെറിട്ടറി ടെറിട്ടറിക്കകത്ത് ഒരു കടുവ ഒരാൺ കടുവയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ കടുവയുടെ ടെറിട്ടറി വലുതാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ ആ ഒരു ടെറിട്ടറിക്കകത്ത് നമുക്ക് ഭക്ഷണം ലഭ്യമല്ലെങ്കിൽ കടുവതിന്റെ എന്ത് ചെയ്യും ടെറിട്ടറി വികസിപ്പിച്ചോണ്ടിരിക്കും വീണ്ടും വീണ്ടും എന്ത് ചെയ്യും പുറത്തോട്ട് പുറത്തോട്ട് ടെറിട്ടറി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യം ഇത്രയൊരു ചെറിയ ടെറിട്ടറി ഉണ്ടായിരുന്നു കടുവയ്ക്ക് അതിനകത്ത് കടുവയ്ക്ക് വേണ്ടിയ മാനും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മാനിന്റെ എണ്ണ എണ്ണം കുറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കടുവകൾ വലിയ ടെറിട്ടറി അന്വേഷിച്ച് പോകും വീണ്ടും എന്തു ചെയ്യുന്നുണ്ട് ആ പറയുന്ന പ്രദേശങ്ങൾ വലുതാകാൻ തുടങ്ങുന്നു അപ്പൊ അത് സ്വാഭാവികമായിട്ടും നാട്ടിലോട്ട് ഇറങ്ങുന്ന അവസ്ഥയിലും കാട്ടിനകത്ത് വിഭവങ്ങൾ ലഭ്യമല്ല മരങ്ങൾ മുറിച്ച് മാറ്റുന്നു അതുപോലെ പ്രകൃതി സമ്പത്തുകൾ ജനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും മാനികൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് കടുവകൾ വിഭവങ്ങൾ തേടി പുറത്തോട്ട് വരുന്ന അവസ്ഥ വരുന്നു മാത്രമല്ല മൃഗ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് കാട് വെട്ടിത്തെളിച്ചിട്ട് അവിടെ കൃഷി കൃഷി എന്ന് പറയുന്ന വലിയ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള കാര്യൊന്നും അല്ല അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മരങ്ങള് വെട്ടി മാറ്റുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റി ലോസ് അവിടെ സംഭവിക്കാറുണ്ട് നമ്മൾ അരിക്കൊമ്പന്റെ കാര്യം കേസ് നമ്മൾ കണ്ടില്ലേ ഈ പറയുന്ന ആനകള് കടുവകൾ ഇതെല്ലാം നാട്ടിലോട്ട് ഇറങ്ങുന്നത് ഇരയെ തേടിയല്ലെങ്കിൽ ഇര മാത്രല്ല ഭക്ഷണം തേടിയാണ് അവർക്ക് കാട്ടിനകത്ത് ഭക്ഷണം ലഭിക്കാതെ വരുന്ന സമയത്ത് വെള്ളവും ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ഒരു നാട്ടിൽ ഇറങ്ങി മൃഗങ്ങളെ പിടിച്ചോണ്ട് പോകും മനസ്സിലായല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നു ആ കടുവകളുടെ എണ്ണം കുറയുന്നു ഭക്ഷണം കിട്ടാതെ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെ എണ്ണം കുറയുന്നു ചെടികൾ നശിച്ചു പോകുന്നുണ്ട് ഇനി മറ്റൊന്ന് പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി ഇനി അടുത്ത് നോക്കിയേ പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി അതായത് ദാരിദ്ര്യവും അസമത്വവും അല്ലെ ദാരിദ്ര്യവും അസമത്വവും കൂടുകയാണ് ആണല്ലോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ദാരിദ്ര്യം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് കാരണം ദാരിദ്ര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യം മെഷർ ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടിയാണ് മെ മെഷർ ചെയ്യുന്നത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ദാരിദ്ര്യത്തിന് പല ഫോണുകളിൽ നോക്കി കാണുന്നത് അതിനകത്ത് ഭക്ഷണം കിട്ടുന്നത് അതുപോലെ നമ്മൾ എന്താണ് വിദ്യാഭ്യാസം ആരോഗ്യം കുക്കിംഗ് ഗ്യാസ് ബാങ്കിങ് സൗകര്യം ഇലക്ട്രിസിറ്റി ഇന്റർനെറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇപ്പൊ ദരിദ്ര്യമാണോ അല്ലെ നോക്കുന്നത് അതിനാണ് നമ്മൾ മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇന്നും വലിയൊരു വിഭാഗം ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ ദാരിദ്ര്യം വളരെ കൂടുതലാണ് അസമത്വം ദാരിദ്ര്യത്തിനൊപ്പം തന്നെ അസമത്വം കൂടുന്നു മനസ്സിലായല്ലോ അസമത്വം ചില പ്രത്യേക വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ പിന്നെ ജനറൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ മാറ്റി നിർത്തുന്നു അപ്പൊ അസമത്വം എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുസ്ഥിര വികസനം കൈവരിക്കാൻ വേണ്ടി നമുക്കുള്ള തടസ്സങ്ങളാണ് മറ്റൊന്ന് വാട്ടർ സ്കേഴ്സിറ്റി ജല ദൗർലഭ്യം അല്ലെ ദൗർലഭ്യം പിന്നെ മറ്റൊന്ന് അർബൻ ഈ ജല ദൗർലഭ്യത്തിന് പല കാരണങ്ങളുണ്ട് എന്താണ് നമ്മുടെ ഇവിടെയുള്ള ഫ്രഷ് വാട്ടർ സോഴ്സുകൾ നദികള് കുളങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മലിനമാക്കുന്നു അതുപോലെ തന്നെ തണ്ണീർ തടങ്ങൾ നമുക്കറിയാം തണ്ണീർ തടങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള പിന്നെ നമ്മുടെ എന്താ പ്രകൃതിയിൽ കിട്ടിയിട്ടുള്ള ഈ പറയുന്ന പോലെ എന്താണ് വാട്ടർ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വിഭവങ്ങളാണ് ഈ തണ്ണീർ തടങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ തണ്ണീർ തണ്ണീർത്തടങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു പലപ്പോഴും വയലുകള് ചതപ്പ് നിലങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി അവിടെ കെട്ടിടങ്ങൾ കെട്ടുന്നതും അതുപോലെ തന്നെ ചൂട് കൂടുന്നത് വഴി ഈ പറയുന്ന ഗ്ലേഷ്യേഴ്സ് മഞ്ഞുമലകൾ ഒഴുകുന്നതും എല്ലാം തന്നെ ഫ്രഷ് വാട്ടർ മാക്സിമം കുറയുന്നതിന് കാരണമാകുന്നു മറ്റൊന്ന് അർബനൈസേഷൻ നഗരവൽക്കരണം കൂടുതൽ ആൾക്കാർ നഗരങ്ങളിലോട്ട് പോകുന്നപ്പോൾ വിഭവങ്ങളുടെ ആവശ്യം കൂടുതലായിട്ട് വരുന്നു മറ്റൊന്ന് ജെൻഡർ ഇക്വാലിറ്റി ഈ പറയുന്ന സമത്വം അല്ലേ അപ്പൊ ആ സമത്വം എന്ന് പറയുന്ന ഇന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ പറയാൻ മറ്റൊന്ന് വിദ്യാഭ്യാസം ഡിജിറ്റൽ ഡിവൈഡ് അല്ലെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം അതായത് ഈ പറയുന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരും തമ്മിലുള്ളൊരു വേർതിരിപ്പ് അതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കോവിഡ് നയൻറ്റീൻ സമയത്ത് ഒരു ഡിജിറ്റൽ ഡിവൈഡ് കണ്ടു കോവിഡ് നയൻറ്റീൻ സമയത്ത് കേരളത്തിൽ സ്കൂൾ ആരംഭിച്ചു അല്ലെ ഫസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി വഴി കേരളത്തിൽ അധ്യയന വർഷം ആരംഭിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് ജൂൺ ഒന്നാം തീയതി തന്നെ കേരളത്തിൽ ഈ പറയുന്ന അധ്യയന വർഷം ആരംഭിച്ചു പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ അതൊന്നും ലഭ്യമല്ലായിരുന്നു നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയോര മേഖലകളിലും കാടിനകത്തൊക്കെ താമസിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും അവർക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഇല്ല ടി വി ഇല്ല ഫോണില്ല ഒന്നുമില്ല അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ ടി വി വഴിയും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ ക്ലാസ്സുകൾ കാണുന്നുണ്ട് സൂം വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസുകൾ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന ഫോണോ ടിവിയോ ലാപ്ടോപ്പോ ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്തില്ല ഈ ഒരു വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ വഴിയുള്ള സേവനങ്ങൾ കിട്ടിയില്ല അന്നേ നമ്മളൊരു ഡിജിറ്റൽ ഡിവൈഡ് എന്നൊരു സംഗതി കാണാൻ പറ്റി അതുപോലെ ഇന്റർനെറ്റ് അറിയാവുന്നവരും ഇന്റർനെറ്റിനെ പറ്റി യാതൊരു ധാരണ ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുന്നു അപ്പൊ കൂടുതൽ ഈ പറയുന്ന ഇന്റർനെറ്റിനെ പറ്റി ഇന്നത്തെ ടെക്നോളജിനെ പറ്റി അറിയാവുന്നവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയും അല്ലാത്ത ആൾക്കാർ അവിടെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഓഷൻ ആൻഡ് മറൈൻ കൺസർവേഷൻ നമുക്കറിയാം ഈ പറയുന്ന കടൽ അതുപോലെ കടൽ സമ്പത്തുകൾ എന്ത് ചെയ്യുക കൺസർവ് ചെയ്യാം മറ്റൊന്ന് ഹെൽത്ത് ആൻഡ് വെൽബീങ് ഇതാണ് പ്രധാനമായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ലോകം നേടുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇനി സുസ്ഥിര വികസനത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് താഴെ തന്നിട്ടുള്ളവയിൽ എന്ത് കാര്യമാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു ഡെഫിനിഷൻ ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഒന്ന് വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതിനെയാണ് നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ഒന്നാമത് പറയുന്നത് ദ ഗ്രോത്ത് ദാറ്റ് സാറ്റിസ്ഫൈസ് കറണ്ട് ഡിമാൻഡ് വിതഔട്ട് ജപ്പഡൈസിംഗ് ഫ്യൂച്ചർ ജനറേഷൻസ് എബിലിറ്റി ടു ഫുൾഫിൽ ദയർ ഓൺ നീഡ്സ് നമ്മൾ പറഞ്ഞു അത് ശരിയാണ് ും പറഞ്ഞു അപ്പൊ ഒന്നാമത് വെച്ചാൽ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റണം ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ അതും നിറവേറ്റി ഇന്നത്തെ തലമുറയുടെ ആവശ്യവും നമ്മൾ നിറവേറ്റണം അത് ശരിയാണ് രണ്ടാമത് നോക്കിയത് എക്സ്പ്ലോർട്ടർനേറ്റീവ് എനർജി സോഴ്സ് വയൽ ഡിക്രീസിംഗ് ആൻഡ് എൻവയോൺ ഇമ്പാക്ട് അതായത് നമ്മുടെ മിനറൽ റിസോഴ്സസ് കൺസേർവ് ചെയ്യുക ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സ് കണ്ടെത്തുക അതായത് ഇന്ന് ഉപയോഗിക്കുന്ന കൺവെൻഷണൽ രീതി അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്തുക പൊല്യൂഷൻ കുറയ്ക്കുക എൻവയറോൺമെന്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കുക അതും ഒരു സുസ്ഥിര വികസനത്തിന്റെ ഡെഫിനിഷൻ അകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലേ യെസ് അടുത്തത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്രോജക്ട്സ് ഇൻ എ വേ ഇൻ ഇൻസ് അച് വേ ദാറ്റ് ഹാവ് ലോവർ എൻവയോൺമെന്റൽ എഫക്ട് മനസ്സിലായല്ലോ അതായത് നമ്മുടെ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് എൻവയോൺമെന്റിൽ എഫക്ട് കുറയ്ക്കുന്ന രീതിയിൽ അതായത് അതിന് എൻവയോൺമെന്റിൽ വളരെ കുറച്ച് ഇമ്പാക്ട് മാത്രം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക അത് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നോക്കി നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു എന്താണ് ഈ പറയുന്ന പോലെ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ആർക്കിടെക്ചർ ഓക്കെ അപ്പൊ അതെന്താണ് ഈ പറയുന്ന മൂന്നും തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ അകത്ത് വരുന്നതാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ ഇവിടെ ഒരാൾ ചോദിച്ചു സർ ഇൻക്രീസിങ് പോപ്പുലേഷൻ ഒരു കോസ് ആണോ സുസ്ഥിര വികസനം തടസ്സം നിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ് ഇൻക്രീസിങ് ഡിമാൻഡ് ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറയുന്ന എന്താണ് പോപ്പുലേഷൻ കൂടുന്നതിനൊരു കാരണമല്ല അതായത് പോപ്പുലേഷൻ കൂടിയത് കൊണ്ടല്ലേ ഡിമാൻഡ് കൂടുന്നത് നമ്മുടെ രാജ്യത്ത് ലോകത്ത് അതായത് ജനസംഖ്യാ വർധനവ് ജനങ്ങൾക്ക് ജനസംഖ്യാ വർധന ഉണ്ടാകുന്നു ജനസംഖ്യാ വർധന ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു ജനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുക എന്ന് വെച്ചാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു അതിനനുസരിച്ച് കൂടുതൽ വിഭവങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അല്ലെ കൂടുതൽ വിഭവം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടുതൽ വിഭവങ്ങൾ ആവശ്യമായിട്ട് വരുന്നു അപ്പൊ വിഭവങ്ങൾ അത്രയും പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രകൃതി എക്സ്പ്ലോയ് ചെയ്ത് മാക്സിമം റിസോഴ്സസ് വിഭവങ്ങൾ എടുക്കുമ്പോൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി വിഭവങ്ങൾ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ ഈ പറയുന്ന ഇൻക്രീസിങ് പോപ്പുലേഷൻ ഒരു കാരണമാണ് സുസ്ഥിര വികസനത്തിന് ഇതിന് തടസ്സത്തിന് തടസ്സ തടസ്സം ആയിട്ട് പറയുന്ന ഒരു കാരണം ഇൻക്രീസിങ് പോപ്പുലേഷൻ തന്നെയാണ് അർബനൈസേഷൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് അർബനൈസേഷൻ എങ്ങനെയാ ബാധിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളൊന്ന് അർബനൈസേഷൻ എങ്ങനെയാ ബാധിക്കുന്നത് അതായത് ഈ പറയുന്ന നഗരവൽക്കരണം സുസ്ഥിര വികസനത്തിന് എങ്ങനെയാ ബാധിക്കുന്നത് നഗരവൽക്കരണം നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഒരു നഗരത്ത് ആൾക്കാർ കുടിയേറി പാർക്കുന്ന സമയത്ത് അത് എങ്ങനെയാ ഈ പറയുന്ന സുസ്ഥിര വികസനത്തിനെ ബാധിക്കുന്നു അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണല്ലോ നഗരപ്രദേശത്ത് താമസിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ ഈ പറയുന്ന സുസ്ഥിര വികസനത്തിന് ഒരു എതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിനെതിരെ പരിസ്ഥിതി സംരക്ഷണമല്ലോ പരിസ്ഥിതിനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് കാരണമാകുമോ യെസ് യെസ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മളിപ്പോ നഗരത്തിലോട്ട് താമസിക്കുകയാണ് നഗരത്തിലോട്ട് ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർ നഗരത്തിലോട്ട് കുടിയേറി പാർക്കുകയാണ് അങ്ങനെ വരുമ്പോ അവർക്ക് താമസിക്കാൻ വീടുകൾ ആവശ്യപ്പെട്ട് വരും അല്ലേ വീടുകൾ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ ആവശ്യമായിട്ട് അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ വീടുകൾ ആവശ്യമായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പറയുന്ന പോലെ മരങ്ങൾ വെട്ടിമുറിക്കേണ്ടി വരും ആണല്ലോ അപ്പൊ അവിടെ മരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിമുറിച്ചു ഇനി അവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി വിഭവങ്ങൾ വേണം അല്ലേ വീട് നിർമ്മിക്കാൻ വേണ്ടി വിഭവങ്ങൾ വേണം അപ്പം അതിന് വീണ്ടും നമുക്ക് നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവർ ഓൾറെഡി ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾക്കാരാണ് അവര് നഗരത്തിലോട്ട് മാറുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് നഗരവൽക്കരണം വരുമ്പോൾ അവർക്ക് വിഭവങ്ങൾ കൂടുതലായിട്ട് വേണ്ടി വരും ഇനി നഗരപ്രദേശത്ത് കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന സമയത്ത് ആ നഗരത്തിന്റെ താങ്ങാവുന്നതിലപ്പുറം ക്യാരി കപ്പാസിറ്റിക്ക് മുകളിലായിട്ട് വേസ്റ്റ് ജനറേഷൻ ഉണ്ടാകും ആണല്ലോ അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്ന് കേരളത്തിലെ ഏത് നഗരത്തിലാണ് കൃത്യമായിട്ട് മാലിന്യ നിർമാർജനം എന്ന് പറയുന്ന പ്രോ ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഏത് നഗരമുണ്ട് കേരളത്തിൽ ചെറിയ ടൗണുകളല്ല വലിയ നഗരങ്ങൾ വലിയ നഗരം വലിയ നഗരങ്ങൾ കേരളത്തിൽ ഇല്ല തിരുവനന്തപുരം എറണാകുളം കൊച്ചിയോ കോഴിക്കോടോ ഈ തൃശ്ശൂർ ഇത് ഇതെല്ലാം ചെറിയ ചെറിയ ഒരു ചെറിയ സിറ്റീസ് ആണ് നമുക്ക് പറയാം ഇവിടെയൊക്കെ കൃത്യമായിട്ട് മാലിന്യ നിർമാർജനം നടപ്പിലാക്കുന്നുണ്ടോ മാലിന്യ നിർമാർജനം കൃത്യമാണ് അതിന് വഴിയിലൊന്നും തന്നെ മാലിന്യം കെട്ടിക്കിടക്കാതെ കൃത്യമായിട്ട് നമുക്ക് പിന്നെ ആൾക്കാരുടെ വീടുകളിൽ നിന്നും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന സുൽത്താൻ ബത്തേരി ഞാൻ പറയുന്നത് ചെറിയ ടൗൺ ആണ് സുൽത്താൻ ബത്തേരി അങ്ങനെ നടപ്പിലാകുന്നില്ല അല്ലെ പ്രോപ്പർ ആയിട്ടൊരു സംവിധാനം നമുക്കില്ല മനസ്സിലായോ അപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് നഗരത്തിലോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് തന്നെ ആൾക്കാർക്ക് വേസ്റ്റ് ഡിസ്പോസലിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ താമസിക്കുന്നവർ കളക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും ഈ പറയുന്ന പോലെ എന്താ മാലിന്യം കൃത്യമായിട്ട് യെസ് ബ്രഹ്മപുരത്തിന്റെ ഇഷ്യൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ മാലിന്യം എന്ന് പറയുന്നത് ഒരിടത്ത് കൊണ്ട് തള്ളി അങ്ങ് കത്തിച്ചു ഇനി അതുപോലെ തന്നെയാണ് പരിസ്ഥിതി മലിനീകരണം കൂടുതൽ നഗരങ്ങളാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ വാഹനങ്ങൾ കൂടുതലായിട്ട് വരുന്നു വാഹനങ്ങൾ കൂടുതലായിട്ട് വരുന്നു പൊല്യൂഷൻ ഉണ്ടാകുന്നു പരിസ്ഥിതിക്ക് ദോഷകരമല്ലോ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു പരിസ്ഥിതിക്ക് ദോഷകരമാണല്ലോ ആണ് ഇനി നഗരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് വലിയ വലിയ ഫാക്ടറികൾ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഫാക്ടറികൾ വലിയ വലിയ വ്യവസായങ്ങളൊക്കെ വരുന്നു ഈ വ്യവസായങ്ങളെല്ലാം തന്നെ പുറന്തള്ളുന്ന പുക അല്ലെങ്കിൽ മലിനജലം ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് മാറുന്നില്ലേ മാറുന്നുണ്ട് ഈ വലിയ വലിയ നഗരങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നം എന്താ നിങ്ങൾ ഇന്ത്യയിലെ മിക്ക നഗരങ്ങളും എടുത്തോളൂ ഏതൊരു വലിയ നഗരങ്ങൾ മുംബൈ എടുത്തോളൂ ഏത് നഗരം എടുത്തോളൂ ആ നഗരത്തിനോട് ചേർന്ന് എന്തുണ്ടാകും ആ നഗരത്തിനോട് ചേർന്ന് ചെലി ചെറിയ രീതിയിലോ വലിയ രീതിയിലോ എന്ത് നമുക്ക് കാണാൻ പറ്റും നഗരങ്ങളിൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഒരു സൈഡിൽ നിന്ന് വളർന്ന് പൊങ്ങുന്ന സമയത്ത് അമ്പര ചുംബികൾ നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡില് അതേസമയം ഇപ്പുറത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ലംസ് ചേരികൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ ചേരികൾ സ്ലമ്മുകൾ എന്ന് പറയുന്ന ആ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആണല്ലോ നിങ്ങളിപ്പോ തിരുവനന്തപുരത്തെടുത്താലും എറണാകുളത്തെടുത്താലും നിങ്ങൾ വലിയ വലിയ നഗരങ്ങൾ എടുത്തോളൂ ഇന്ത്യയിലെ എവിടെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വലിയ നഗരങ്ങൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ ആ നഗരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയും അവിടുത്തെ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെറിയ ചേരികൾ ഇതിനോട് അനുബന്ധിച്ചുണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ നഗരവൽക്കരണം എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം ആ നഗരത്തിനകത്തുള്ള ജോലികൾ ചെയ്യാനും അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ നഗരത്തിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ചേരികളിൽ താമസിക്കുന്നു അപ്പൊ അവിടെ എന്ത് സംഭവിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ സുസ്ഥിര വികസനത്തിനെതിരല്ലേ നമ്മൾ ഈ സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള വേതനം എല്ലാവർക്കും അവരുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ലമ്മിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ പറ്റില്ല അപ്പൊ അങ്ങനെ ഈ അർബനൈസേഷൻ കൊണ്ട് പല കാരണങ്ങൾ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് വേസ്റ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ സ്ലമ്മുകൾ അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അർബനൈസേഷൻ വഴി ഉണ്ടാകുന്നുണ്ട് ഭാവിയിൽ വർക്ക് ഫോഴ്സ് കുറയില്ലേ പോപ്പുലേഷൻ കുറയുമ്പോൾ പോപ്പുലേഷൻ കൂടിയാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നെഗറ്റീവ് എഫക്റ്റും അപ്പോ എന്താ നല്ലത് പോപ്പുലേഷൻ കൂടുന്നതാണോ കുറയുന്ന നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക പോപ്പുലേഷൻ കൂടുന്നതും കുറയുന്നത് എന്നുള്ള വിഷയം നമ്മള് ഇപ്പോ നമ്മളെപ്പോ എന്താ ഡെവലപ്ഡ് രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്കാന്ഡിനേവിയൻ രാജ്യങ്ങൾ നമുക്കറിയാം ഈ സ്കാന്റിനേവിയൻ രാജ്യങ്ങളിൽ ജനസംഖ്യ കൂടുതലാണോ കുറവാണോ സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളിൽ ജനസംഖ്യ കൂടുതലാണോ കുറവാണോ ഇപ്പോ ഫിൻലാൻഡ് നോർവേ ഡെൻമാർക്ക് ഡെൻമാർക്ക് ഫിൻലാൻഡ് നോർവേ സ്വീഡനിലെല്ലാം കുറവാണല്ലേ എന്ന് പറഞ്ഞ ഒരു വികസനത്തില് പിന്നിലാണോ ജീവ നിലവാരത്തിന്റെ കാര്യത്തിൽ പിന്നിലാണോ അല്ല മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണെങ്കിലും ഹാപ്പിനെസ് ഇൻഡെക്സിലാണെങ്കിലും അത്തരത്തിലുള്ള വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും മുന്നില്ല അവർക്ക് പക്ഷേ മാനവ വിഭവശേഷി വളരെ കുറവല്ലേ മനുഷ്യരുടെ എണ്ണം വളരെ കുറവല്ലേ പോപ്പുലേഷൻ വളരെ കുറവല്ലേ പക്ഷെ അവരെന്തുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ജനസംഖ്യ കൂടുന്നത് കൊണ്ട് അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പ്രശ്നമാണ് കാരണം വേസ്റ്റ് ജനറേഷൻ കൂടുന്നു ഇത്രയും ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം വിഭവങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നു ഇത്ര കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉത്തരവാദിത്തമില്ല ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ താമസിക്കാൻ വീടുണ്ടോ കുടിവെള്ളം കിട്ടുന്നുണ്ടോ മരുന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കണ്ടേ ഇപ്പൊ വിഭവങ്ങൾ അത്രയും ഉപയോഗിക്കണം അത്രത്തോളം വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പക്ഷേ ഈ പോപ്പുലേഷൻ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അതായത് ഈ പറയുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യം ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് കൊടുത്ത് ഈ ജനങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം പരമാവധി യൂട്ടിലൈസ് ചെയ്യാം മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ വളർച്ച എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് നേടിയെടുക്കാൻ പറ്റും പോപ്പുലേഷൻ കൂടുന്നത് പ്രശ്നം തന്നെയാണ് കുറയും കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോപ്പുലേഷൻ കൂടുന്നത് നല്ലതല്ല എന്തുകൊണ്ട ജനങ്ങൾ കൂടുന്തോറും അത്രത്തോളം വിഭവങ്ങൾക്ക് ആവശ്യം വരുന്നു വേസ്റ്റ് കൂടുന്നു മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നിലവിൽ പോപ്പുലേഷൻ കൂടുന്നത് അത്രത്തോളം നല്ല കാര്യമല്ല ഇനി നമ്മൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് രണ്ടായിരത്തി പതിനഞ്ചില് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി മുപ്പത് അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഡോപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഒരു അജണ്ട ടൂ തൗസൻഡ് തേർട്ടി അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അജണ്ട രണ്ടായിരത്തി പതിനഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കിക്കോളൂ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഒരു ടൂ തൗസൻഡ് തേർട്ടി അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അജണ്ട രണ്ടായിരത്തി പതിനഞ്ചില് ന്യൂയോർക്കിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പതിനേഴ് ലക്ഷ്യങ്ങൾ പതിനേഴ് ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കുന്നു പതിനേഴ് ലക്ഷ്യങ്ങൾ അതിനകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അസമത്വങ്ങൾ ഇല്ലാതാക്കുക ക്ലൈമറ്റ് ചെയ്ഞ്ച് പരിഹരിക്കുക ഒരാളും എന്തു ചെയ്യാൻ പാടില്ല അവഗണിക്കപ്പെടുന്നില്ല വളർച്ചയുടെ ഭാ മീൻസ് എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ പതിനേഴ് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അപ്പൊ ശ്രദ്ധിക്കാം ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആരാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി രണ്ടായിരത്തി മുപ്പത് അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പതിനേഴ് ലക്ഷ്യങ്ങൾ മുന്നിട്ട് വയ്ക്കുന്നു ഇതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എസ് ഡി ജി എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇൻ ഫൈറ്റ് ചെയ്യുക ക്ലൈമറ്റ് ചെയ്ഞ്ച് നേരിടുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇനി ഇത് എന്നാണ് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഹാവ് സ്പെസിഫിക് ടാർഗറ്റ് ടു ബി അച്ചീവ്ഡ് ബൈ എന്നാ അച്ചീവ് ചെയ്യണമെന്നാ പറയുന്നത് എന്നാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ളത് അജണ്ടയുടെ പേര് തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് അജണ്ടയുടെ പേര് എന്താ തൗസൻഡ് തേർട്ടി അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതിന്റെ അർത്ഥം രണ്ടായിരത്തി മുപ്പതോട് കൂടിയാണ് ഈ പറയുന്ന ടാർഗറ്റുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ളത് അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഹാവ് സ്പെസിഫിക് ടാർഗറ്റ് ടു ബി അച്ചീവ്ഡ് ബൈ ടു തൗസൻഡ് തേർട്ടീൻ അപ്പൊ ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്ന പതിനേഴ് ലക്ഷ്യങ്ങൾ പതിനേഴ് ഗോളുകൾ രണ്ടായിരത്തി മുപ്പതോട് കൂടി നമ്മൾ അച്ചീവ് ചെയ്യണം ഈ പതിനേഴ് ലക്ഷ്യങ്ങളാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പതിനേഴ് ലക്ഷ്യങ്ങൾ മാത്രമല്ല നൂറ്റി അറുപത്തൊൻപത് ടാർഗറ്റും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഉറപ്പായിട്ടും ചോദ്യം വരാൻ സാധ്യതയുണ്ട് എത്ര ലക്ഷ്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനകത്തുള്ളത് പതിനേഴ് ലക്ഷ്യങ്ങളും നൂറ്റി അറുപത്തി ഒൻപത് ടാർഗറ്റുകളുമാണ് ഉള്ളത് ഏതിനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനകത്ത് ഇത് ലീഗലി ബൈൻഡിങ് അല്ല എന്താണ് ലീഗലി ബൈൻഡിങ് എന്ന് പറയുന്നത് രാജ്യങ്ങൾ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല പതിനേഴ് ലക്ഷ്യങ്ങൾ നൂറ്റി അറുപത്തി ഒൻപത് ടാർഗറ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനകത്തുള്ളത് രണ്ടായിരത്തി മുപ്പതോടു കൂടി നമ്മൾ ഇത് എന്ത് ചെയ്യണം അച്ചീവ് ചെയ്യണം ഇനി നമുക്ക് ഏതൊക്കെയാണ് പതിനേഴ് ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ആ പതിനേഴ് ലക്ഷ്യങ്ങൾ ഓരോ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം എന്തായാലും ആ പതിനേഴ് എണ്ണമെന്ന് പഠിച്ചു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോ ഒന്നാമത്തെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ തന്നെ പഠിച്ചു പോവുക ഈ സമയത്ത് തന്നെ പഠിച്ചു പോവുക ഇനി നമുക്ക് പ്രത്യേകം നോക്കിക്കൊണ്ടുവന്നിരിക്കാൻ വയ്യ ഒന്നാമത്തെ ലക്ഷ്യം എന്താ നിങ്ങൾ തന്നെ പറഞ്ഞേ ഫസ്റ്റ് ഗോൾ എന്താണ് ഫസ്റ്റ് ഗോൾ എന്താ ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താണ് നോ പോവർട്ടി മനസ്സിലായല്ലോ അപ്പൊ ഒന്നാമത്തെ ഗോൾ നോ പോവർട്ടി എന്നുള്ളതാണ് ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പതിനേഴ് ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നോ പോവർട്ടി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക നോ പോവർട്ടി ആണ് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ പോയല്ലോ അപ്പൊ പതിനേഴ് ലക്ഷ്യങ്ങൾ ഒന്ന് വേഗത്തിൽ ഓടിച്ച് നോ നമുക്ക് നോക്കണം ഒന്നാമത്തെ ഗോൾ സെറ്റ് അല്ലേ അപ്പോ ഒന്നാമത്തെ എസ് ഡി ജി നോ പോവർട്ടി രണ്ടാമത്തെ എസ് ഡി ജി സീറോ ഹങ്കർ പോവോ രണ്ടാമത്തെ എന്താണ് സീറോ ഹങ്കർ ഹങ്കർ എന്ന് പറയുമ്പോ അതായത് വിശന്ന ആരും പാടില്ല വിശപ്പോ കൂടി കിടക്കുന്ന ആരും പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ സീറോ ഹങ്കർ അപ്പൊ ഒന്നാമത്തെ നോ പോവർട്ടി ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു അതുവഴി പട്ടിണി മാറുന്നു നിങ്ങൾ ആ ആലോചിച്ചാൽ മതി അപ്പൊ ഒന്നാമത് ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുന്നു രണ്ടാമത് എന്ത് ചെയ്യുന്നുണ്ട് പട്ടിണി മാറുന്നുണ്ട് സീറോ ഹങ്കർ മൂന്നാമത്തത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇപ്പൊ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടില്ല അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക ജനങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുന്നു അപ്പൊ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടും മൂന്നാമതാവം ആരോഗ്യം മെച്ചപ്പെടും ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് അപ്പൊ മൂന്നാമത്തത് ഹെൽത്ത് ആണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ആണ് മൂന്നാമത്തത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക ഇനി മൂന്നാമത്തെ കഴിഞ്ഞ നാലാമത്തത് എന്താണ് നാലാമത്തത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ യെസ് അപ്പൊ നാലാമത്തത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആരോഗ്യം മെച്ചപ്പെടുന്നു നമുക്ക് ആരോഗ്യം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പോവാം വിദ്യാഭ്യാസം കിട്ടും അല്ലെ ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടും അപ്പൊ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നാലാമത്തത് മനസ്സിലായല്ലോ ഇത് നാലും ക്ലിയർ അല്ലേ ഈ നാല് സാധനവും ക്ലിയർ ആണല്ലോ അപ്പൊ ആ നാല് സാധനം ഒന്ന് പറഞ്ഞേ നാല് സംഗതി എന്ന് പറഞ്ഞേ ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താ ഒന്നും രണ്ടും മൂന്നും നാലും എന്ന് പറഞ്ഞേ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ പോവേർട്ടി അല്ലേ നോ പോവേർട്ടി എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ എന്താ രണ്ടാമത്തത് സീറോ ഹങ്കർ സീറോ ഹങ്കർ ഇനി മൂന്നാമത്തെ എന്താണെന്ന് പറഞ്ഞു മൂന്നാമത്തെ നമ്മൾ എന്താണെന്ന് പറഞ്ഞു മൂന്നാമത്തെ എസ് പറഞ്ഞോളൂ എല്ലാവരും പറഞ്ഞേ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് അല്ലേ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് നാലാമത്തെ എന്താണ് നാലാമത്തെ എന്താ നാലാമത്തെ എന്തെന്ന് പറഞ്ഞു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെ നാലാമത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നാല് എസ് ഡി ജി നിങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത് അഞ്ച് നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിന് നമുക്ക് നമ്മുടെ അതേ പരിഗണന ഓപ്പോസിറ്റ് ജെൻഡറിന് കൊടുക്കാനുള്ള ഒരു എന്താണ് ക്വാളിറ്റി നമ്മുടെ മൈൻഡിന് വരും ആണല്ലോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിനെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും അത് ഫീമെയിൽ ആണെങ്കിലും ആണല്ലോ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ആൾക്കാര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡറിനെ ബഹുമാനിക്കുന്നുണ്ട് അപ്പൊ ജെൻഡർ ഇക്വാലിറ്റി ഓർത്താമതി അപ്പൊ അഞ്ചാമത്തെ എന്താണ് അഞ്ച് ജെൻഡർ അഞ്ച് ജെൻഡർ ഇക്വാലിറ്റി ലിംഗ സമത്വമാണ് അഞ്ചെന്ന് പറയുന്നത് അനിയടുത്ത് ആറ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആറാമത്തെ എന്താ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആറാമത്തെ നോക്കി ക്ലീൻ വാട്ടർ കുടിവെള്ളം അതുപോലെ തന്നെ ശുചിത്വം ആറാമത്തെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്നുള്ളതാണ് ആറാമത്തത് ഏഴ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി അപ്പൊ ഏഴാമത്തെ എന്താ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയാണ് ഏഴാമത്തത് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയാണ് ഏഴാമത്തെ എന്ന് പറയുന്നത് ഇനി അടുത്ത് എട്ടാമത്തത് ഡീസൻ വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എട്ടാമത്തെ എന്താ വർക്ക് ആൻഡ് ഗ്രോത്ത് ആണ് എട്ടാമത്തത് ഡീസെ വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഓക്കെ ഡീസെന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് നാലെണ്ണം പറയാൻ പറ്റോ അടുത്ത നാലെണ്ണം പറയാൻ പറ്റോ അടുത്ത നാലെണ്ണം പറയാൻ പറ്റോ പറഞ്ഞോളൂ നമ്മൾ നാലിന് ശേഷമുള്ള അഞ്ച് മുതൽ പറഞ്ഞോളൂ അഞ്ച് എന്താണ് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ ജെൻഡർ ഇക്വാലിറ്റി പിന്നെന്താ ജെൻഡർ ഇക്വാലിറ്റി കഴിഞ്ഞ് നമ്മൾ അടുത്ത് പറഞ്ഞത് എന്താ യെസ് ക്ലീൻ വാട്ടർ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അപ്പൊ നമ്മളിത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നത് എന്തിനാണെന്ന് തോന്നും പക്ഷേ ഈ ഒരു സാധനത്തിന് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഫോട്ടോയും നമ്മൾ പഠിച്ച കാര്യവും ഓർത്തിരിക്കണം അതവാ കാരണം നമുക്ക് മെയിൻസിന് കൃത്യമായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നൊരു ടേം പറയുന്നുണ്ട് അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഏതാണ് നമ്പർ ഏതാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോവുക നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പഠിച്ചിട്ട് പോവുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മതി യെസ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കഴിഞ്ഞ് എന്താ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കഴിഞ്ഞ് എന്താണ് പറഞ്ഞോളൂ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ കഴിഞ്ഞ് യെസ് അഫോർഡബിൾ അടുത്തത് ഏതാണ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ഏതാഡബിൾ ആൻഡ് എനർജി ഡീസെന്റ് എക്കണോമിക് ഗ്രോത്ത് ഇനി എൻ്റെ ഒരു ചോദ്യം ഇതൊക്കെ ഏത് എസ് ഡി ജി ഇത് എത്രാമത്തെ എസ് ഡി ജി അജൻഡർ ഇക്വാലിറ്റി എത്രാമത്തെ എസ് ഡി ജി അജൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അഞ്ച് ഇതെന്ന് പറയുന്നത് ആറ് ഇത് ഇത് എട്ട് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏതൊക്കെയാണ് ഒന്ന് ഏതെന്ന് നമ്മൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ആണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എട്ട് എന്ന് പറയുന്ന ഡീസൻറ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് സംഭവിക്കും അവിടെ ആൻസർ ചെയ്തണ്ടേ യെസ് ഒന്ന് നോ പോവർട്ടി രണ്ട് സീറോ ഹങ്കർ മൂന്ന് എന്താണ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് നാല് ക്വാളിറ്റി എഡ്യൂക്കേഷൻ മനസ്സിലായല്ലോ ഇനി അഞ്ച് ജെൻഡർ ഇക്വാലിറ്റി ആറ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഏഴ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എട്ട് ഡീസൻറ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഓക്കെ അല്ലേ യെസ് ഓക്കെ ഇനി അടുത്തത് എട്ട് കഴിഞ്ഞു ഒൻപത് ഇൻഡസ്ട്രി ഇനോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി ഇനോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി ഇനോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അതായത് വ്യവസായം പുതിയ സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യം ഇതിന് മൂന്നിനും പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ഒൻപത് ഇനി അത് കഴിഞ്ഞിട്ട് പത്ത് റെഡ്യൂസ് ഇൻഇക്വാലിറ്റി അസമത്വം കുറയ്ക്കുക റെഡ്യൂസ് ഇൻ ഇക്വാലിറ്റി അസമത്വം കുറയ്ക്കുക എന്നുള്ളതാണ് പത്ത് എന്ന് പറയുന്നത് റെഡ്യൂസ് ഇൻ ഇക്വാലിറ്റി ആണ് പത്ത് റെഡ്യൂസ് ഇൻ ഇക്വാലിറ്റി പത്ത് ഇനി പതിനൊന്ന് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അപ്പൊ പതിനൊന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി പതിനൊന്ന് ഏതാണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് പതിനൊന്നെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഓക്കെ ഇനി അടുത്ത് പന്ത്രണ്ട് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് റെസ്പോൺസിബിൾ കൺസംഷൻ പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ച മൂന്ന് എലമെന്റ്സ് ഉണ്ടല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ മൂന്ന് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മൂന്ന് എലമെന്റും ഇത് ഈ പറയുന്ന ഗോളുകൾക്കകത്ത് എല്ലാം തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ പന്ത്രണ്ട് നമുക്ക് നോക്കി ഇനി നമുക്ക് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നോക്കിയാലോ ഏതൊക്കെയാണെന്ന് ഇന്ന് റിവൈസ് ചെയ്താലോ എസ് ഡി ജി ഒൻപത് പറഞ്ഞ എന്താ എസ് ഡി ജി ഒൻപത് എന്താണ് പറഞ്ഞത് എസ് നമ്മൾ പറഞ്ഞു ഒൻപത് എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇനി എസ് ഡി ജി പത്ത് എന്താ പറഞ്ഞത് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒമ്പത് പറഞ്ഞെങ്കിൽ പത്ത് എന്താ പറഞ്ഞത് റെഡ്യൂസ്ഡ് ഇൻ ഇക്വാലിറ്റി റെഡ്യൂസ്ഡ് ഇൻ ഇക്വാലിറ്റി ആണ് പത്ത് എന്ന് പറയുന്നത് റെഡ്യൂസ് ഇൻ ഇക്വാലിറ്റിയാണ് പത്തെന്ന് പറയുന്നത് ഇനി അടുത്ത് എസ് ഡി ജി പതിനൊന്ന് പറയുന്നത് എന്താ എസ് ഡി ജി പതിനൊന്ന് എന്താണ് എസ് ഡി ജി പതിനൊന്ന് സസ്റ്റൈനബിൾ

പതിമൂന്നും പതിനാലും പതിനഞ്ചും ഒന്ന് വൃത്തിക്ക് നോയിക്കോണം കാരണം ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് പല എക്സാമുകളിലും പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇതിനെപ്പറ്റിയാണ് കൂടുതലിപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇപ്പം പതിമൂന്ന് പതിനാല് അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ളത് പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നിങ്ങൾ വേറെ എന്ത് മറന്നാലും ഇത് മറക്കരുത് അങ്ങനെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷൻ പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷൻ ആണ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷൻ ഓക്കെ അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക അതായത് നമ്മുടെ സംസ്ഥാന മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്തല്ലോ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് അപ്പൊ എന്ന് പറയുന്ന കാർ നമ്പർ ആരും എടുക്കാൻ തയ്യാറായില്ല കാരണം പതിമൂന്ന് ഏറ്റവും മോശ സംഖ്യയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തുകൊണ്ട് പതിമൂന്ന് മോശം എന്ന് എനിക്കറിയില്ല പക്ഷെ മന്ത്രിമാരും എടുക്കാൻ തയ്യാറായില്ല പൊതുവെ ഉള്ള ഒരു സംഗതി പതിമൂന്ന് പറയുന്ന ഒരു മോശം സംഖ്യയാണ് അപ്പൊ പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷൻ നമുക്കറിയാം പ്രകൃതി പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം അങ്ങനെയൊക്കെ ക്ലൈമറ്റ് ആക്ഷൻ അതായത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണല്ലോ പരിസ്ഥിതി നാശമൊക്കെ ഉണ്ടാകുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു മോശ സംഭവമാണ് അപ്പൊ ഒരു മോശ സംഭവം അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ക്ലൈമറ്റ് ആക്ഷൻ പതിമൂന്നിന്റെ ഒരു ആക്ഷൻ അങ്ങനെ ഓർത്താൽ മതി ക്ലൈമറ്റ് ആക്ഷൻ പതിമൂന്ന് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ലൈഫ് ബിലോ വാട്ടർ ആദ്യം പരിസ്ഥിതി കാലാവസ്ഥ മാറ്റത്തിനെ പ്രതിരോധിക്കണം പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കുക അതിനുശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും കരയിലുള്ള ജീവികളല്ലേ പ്രൊട്ടക്റ്റുകൾ അല്ല നിങ്ങൾ ആദ്യം ഇങ്ങനെ ചിന്തിച്ചാൽ മതി എന്താ ലൈഫ് ആദ്യം ഉണ്ടായത് കടലിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് കടൽ സംരക്ഷിക്കണം അത് കഴിഞ്ഞിട്ട് കര സംരക്ഷിക്കണം ലൈഫ് ഓൺ ലാൻഡ് മൂന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷൻ പതിമൂന്ന് സംഖ്യയാണ് എന്ന ആൾക്കാർ പറയുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്ലൈമറ്റ് ക്രൈസിസ് ഒക്കെ പതിമൂന്നിലാണ് സംഭവിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ ക്ലൈമറ്റ് ആക്ഷൻ പതിനാല് നമുക്കറിയാം മണ്ണിനെ അല്ലെങ്കിൽ കടലിലാണ് വെള്ളത്തിലാണ് ആദ്യം ജീവൻ ഉണ്ടായത് അപ്പോൾ ലൈഫ് ബിലോ വാട്ടർ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം സംരക്ഷിക്കണം അത് കഴിഞ്ഞ് പതിനഞ്ചെന്ന് പറയുന്നത് ലൈഫ് ഓൺ ലാൻഡ് ഓക്കെ അല്ലേ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇപ്പം തന്നെ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു കോഡാണ് ദൈവം ഇത് മാറ്റിക്കരുത് ഇനി അടുത്ത് പതിനാറ് പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം കഴിയുമ്പോൾ സമാധാനം വേണം സമാധാനത്തോടെ ഇരിക്കണം മനസ്സിലായോ ഇതെല്ലാം ഇത്രയും കുറെ ഘടാഘടിയ വാക്കുകൾ നമ്മൾ പറഞ്ഞു ഇനി കുറച്ച് സമാധാനം കിട്ടട്ടെ മനസ്സിലായല്ലോ പീസ് ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പാലിക്കാൻ വേണ്ടിയുള്ള സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ആവശ്യമാണ് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വെറുതെ വാക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ട്ണർഷിപ്പ് ഫോർ ഗോൾസ് ഇന്ത്യ ഒരു കാര്യം പറയും അമേരിക്ക ഒരു കാര്യം പറയും അല്ലെങ്കിൽ ഒരു സംഘടന ഒരു കാര്യം പറയും പലരും പലത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഇല്ല എല്ലാത്തിലും ഒരു പാർട്ട്ണർഷിപ്പ് ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ളൊരു പങ്കാളിത്തം ആവശ്യമല്ലേ ആണല്ലോ പതിനേഴ് ലക്ഷ്യങ്ങളും ക്ലിയർ ആണല്ലോ ക്ലിയർ അല്ലേ പതിനേഴ് ലക്ഷ്യങ്ങളും ക്ലിയർ ആണല്ലോ ഞാൻ ഇടയ്ക്കുന്നുള്ള ഒരു ലക്ഷ്യം ചോദിച്ചാൽ നിങ്ങൾ പറയോ അഞ്ചാമത്തെ ലക്ഷ്യം ഏതാ നമ്മൾ എഴുതിയ ഓർഡറിൽ ആലോചിക്കുക അഞ്ചാമത്തെ ലക്ഷ്യം ആദ്യത്തെ നാലെണ്ണം ഒരു കോഡ് വെച്ച് പഠിച്ചു പതിമൂന്നും പതിനാലും പതിനഞ്ചും ഒരു കോഡ് വെച്ച് പഠിച്ചു അഞ്ചാമത്തെ ലക്ഷ്യം ആലോചിക്കുക നാലെണ്ണം നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് ജെൻഡർ വരെ വന്നില്ല ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം ആദ്യം നാലില് വിദ്യാഭ്യാസം പറഞ്ഞ് നിർത്തി അഞ്ചിലാണ് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി വന്നത് ആണല്ലോ അഞ്ച് ജെൻഡർ ഇക്വാലിറ്റി ഓർക്കുന്നുണ്ടല്ലോ അഞ്ചിലാണ് ജെൻഡർ ഇക്വാലിറ്റി സമത്വം ലിംഗസമത്വം വരുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്താ ഈ ക്ലൈമറ്റ് ആക്ഷൻ ഒക്കെ മുന്നേ നമുക്ക് അവസാനം എന്താ പറഞ്ഞ ക്ലൈമറ്റ് ആക്ഷൻ ഒക്കെ മുന്നേ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം കൺസംഷൻ്റെ പ്രൊഡക്ഷൻ്റെയും കാര്യത്തിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്ക് പതിമൂന്ന് തൊട്ട് അങ്ങോട്ട് തെറ്റത്തില്ല തൊട്ട് അഞ്ച് വരെയും തെറ്റത്തില്ല ആണല്ലോ തൊട്ട് അഞ്ച് ആറ് വരെ തെറ്റത്തില്ല പതിമൂന്ന് തൊട്ട് അങ്ങോട്ടും തെറ്റത്തില്ല അപ്പം ആറ് തൊട്ട് പന്ത്രണ്ട് വരെ പഠിച്ചു വെക്കാൻ ഒരു മാർഗം കണ്ടെത്തും ഒന്നു തൊട്ട് അഞ്ച് വരെ ആറു വരെയും തെറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് എന്താ പതിനഞ്ച് എന്താണ് പതിനഞ്ച് അപ്പം നമ്മൾ നിന്ന് തുടങ്ങണം എന്ന് വെച്ചാൽ പതിമൂന്ന് പറഞ്ഞു പതിനാല് പറഞ്ഞു പതിനഞ്ച് പറഞ്ഞു യെസ് ലൈഫ് ഓൺ ലാൻഡ് പതിമൂന്ന് പറഞ്ഞപ്പ എന്താ പതിമൂന്ന് പതിമൂന്ന് എന്താ പറഞ്ഞ ക്ലൈമറ്റ് ആക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ ക്ലൈമറ്റ് ആക്ഷൻ അങ്ങനെയാണെങ്കിൽ രണ്ട് എന്താ രണ്ട് രണ്ട് എന്താ രണ്ട് എന്താ സീറോ ഹങ്കർ ഓക്കെ സീറോ ഹങ്കർ ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ പതിനേഴ് ഗോളുകളും സെറ്റ് അല്ലേ ആ ഗോളുകൾ എന്താണെന്നുള്ള കാര്യം വരെ സെറ്റ് അല്ലേ നമ്മൾ ഇന്ന് ഇത്രയും തൽക്കാലം നോക്കിയാൽ മതി ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇത്രയും നമുക്ക് നോക്കിയാൽ മതി ഇനി അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മെയിൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റി നോക്കിയാൽ മതി ഇത്രയും നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കണം ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കാര്യം നോക്കണം അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡക്സ് നോക്കണം തുടങ്ങിയ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ ക്ലാസ് ഉണ്ട് മെയിൻസിൻ്റെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് റൂറൽ ഡെവലപ്മെൻ്റെ കുറച്ച് പോർഷൻസ് അത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് വരുന്ന ദിവസം എന്ത് ചെയ്യുന്നുണ്ട് വേഗത്തിൽ ക്ലാസ്സിൽ നമുക്ക് എടുത്തു തീർക്കാം ഓക്കെ അപ്പം ഇന്ന് നമുക്ക് ഇത്രയും മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാം പി പി ടി പി ഡി എഫ് ആക്കിയാണ് ഷെയർ ചെയ്യുന്നത് പി പി ടി പി ഡി എഫ് ഫോമാറ്റിലാണ് ഷെയർ ചെയ്യുന്നത് ഈ പതിനേഴ് ലക്ഷ്യങ്ങളും പല പേജ് തരുന്നതിന് ഒരു ഒറ്റ പേജിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പതിനേഴ് പേജുകളിലായിട്ട് കൊടുത്തിരുന്നത് ഒരു ഭംഗി വരാൻ വേണ്ടി അപ്പൊ അത് കാണുന്ന സമയം നിങ്ങൾക്ക് തന്നെ ഓർത്തിരിക്കില്ലേ ഒറ്റ പേജിലാക്കി തരാം ഓക്കെ റഫറൻസ് മെറ്റീരിയൽസ് എല്ലാം പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റഫർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഓക്കെ അപ്പം താങ്ക് യു ഇന്ന് എനിക്ക് കുറച്ച് കോൾഡ് ത്രോട്ട് പെയിൻ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് ക്ഷമിക്കാം ഓക്കെ ഓക്കെ അപ്പം താങ്ക് യു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ താങ്ക് യു ആ ബൈ ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം